ആ ദേഹത്തിലിരിക്കാനാണ് നമ്മളൊരു വീടിനെ അന്വേഷിക്കുന്നത്. ഞാൻ എന്തായാലും അതിന് പുറപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗുഹാശയനായി കഴിഞ്ഞുകൂടും. സർപ്പഹ പരകൃതം വേഷ്മ പ്രവിശ്യ സുഖമേധതേ. മറ്റുള്ളവരുണ്ടാക്കിയ പൊത്തിൽ ജീവിച്ചിട്ട് സർപ്പം വളരെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നു. എന്താ സർപ്പത്തിൻ്റെ ജന്തുവർഗം അത് കുറഞ്ഞിട്ടുണ്ടോ? എത്രത്തോളം കാലം എലിയുണ്ടോ അത്രത്തോളം കാലം സർപ്പമുണ്ട്, അത്രത്തോളം കാലം മലമ്പാമ്പുണ്ട്, അത്രത്തോളം കാലം പുലിയുണ്ട്, കരടിയുണ്ട്, ആനയുണ്ട്, പന്നിയുണ്ട്. അതുപോലെ ഈ വർഗവും കഴിഞ്ഞുകൂടുന്നു. ഗൃഹാരംഭോ അതിദുഃഖായ വിഫലശ്ചാധ്രുവാത്മന സർപ്പ പരകൃതം വേഷ്മ പ്രവിശ്യ സുഖമേധതേ. ഇനി അദ്ദേഹം പറയാൻ പോണത് അവസാന അയോറായി. 23, 24 ഇനി 22 പറഞ്ഞു കഴിഞ്ഞു. 23-ാമത്തിലേക്ക് കടന്ന് പറയുകയാണ്. എന്താ? ഊർണനാഭിഹി ഊർണനാഭിഹി സുപേശകൃത്. ഇങ്ങനെ 2 ഉള്ളൂ. ഊർണനാഭി എന്ന് പറഞ്ഞാൽ 8 കാലി, സുപേശകൃത് എന്ന് പറഞ്ഞാൽ വേട്ടാവൻ. ഇത് 2 നമുക്കിനി ബാക്കിയുള്ളത്. അതിൽ ഊർണനാഭിയെപ്പറ്റി പറയാൻ പുറപ്പെട്ടപ്പോൾ വലിയൊരു മുഖവരിയോടുകൂടി വളരെ ദാർശനികമായ കാര്യമാണ് അവധൂതൻ അവതരിപ്പിക്കുന്നത്. അവിടെ ഭാഗവതം സാധാരണ ഇത്ര നേരം പറഞ്ഞ കഥയൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു. ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്തഈദമീശ്വര ഏക ഏവാദ്വിതീയോ ഭൂത് ആത്മാധാരോ അഖിലാശ്രയ കാലേനാത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു സത്വാദിഷ്വാദിപുരുഷ പ്രധാനപുരുഷേശ്വര പരാവരാണാം പരമ ആസ്തേ കൈവല്യസംജ്ഞിത കേവലാനുഭവാനന്ദ സന്തോഹോ നിരുപാധിക കേവലാത്മാനുഭാവേന സ്വമായാം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ സൃജത്യാദൗ തയാ സൂത്രമരിന്ദമാ താമാഹു സ്ത്രിഗുണവ്യക്തിം സൃജന്തീം വിശ്വതോ മുഖം യസ്മിൻ പ്രോതമിദം വിശ്വം യേന സംസരതേ പുമാൻ യഥോർണനാഭി ഹൃദയാത് ഊർണാം സന്തത്യ വക്രതഃ തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വരഃ എത്രയെത്ര മനോദേഹി ധാരയേത് സകലം ധിയ സ്നേഹാദ്വേഷാദ് ഭയാദ്വാപി യാതി തത്തസ്വരൂപതാം ഏകോ നാരായണോ ദേവ പൂർവസ്യ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്തഈദമീശ്വര 8 കാലിയിൽ നിന്ന് പഠിച്ചതാണ് പറയുന്നത്. 8 കാലി എന്ത് ചെയ്യണു? അതെങ്ങനെയാണോ ഒരു സ്വയം സൃഷ്ടി ഒരു വലയുണ്ടാക്കുന്നത് അതുപോലെ ഈശ്വരൻ ചെയ്യുകയാണ് ഈ ലോകം സൃഷ്ടിക്കാൻ. 8 കാലിയെ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വലിയൊരു മുഖവുരയാണ് കൊടുക്കുന്നത്. ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്തഈദമീശ്വര ഏകോ നാരായണോ ദേവ. ഈ ലോകത്തിനെ കണ്ടാൽ നമുക്ക് എന്താ തോന്നുക? എണ്ണമറ്റ വസ്തുക്കളാണ് ഇവിടെ, അസംഖ്യം. എല്ലാം വിവിധമാണ്, മാത്രമോ അനന്തവുമാണ്. അപ്പൊ അനന്തം, വിവിധം, അസംഖ്യം, ഇതൊക്കെയാണ് ലോകത്തിൻ്റെ വിശേഷണങ്ങൾ. പഞ്ചഭൂതങ്ങൾ എന്ന് നാം പറയും. ആ പഞ്ചഭൂതങ്ങളായാലും നോക്കിയാൽ ആകാശത്തേക്കൊന്ന് നോക്കൂ, രാത്രി എത്രയെത്ര നക്ഷത്ര മണ്ഡലങ്ങളാണ് അവിടെ. നക്ഷത്ര മണ്ഡലങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. ഇത് മുഴുവനും ഉൾക്കൊള്ളാനുള്ളൊരു ആകാശ കോശമുണ്ട്. അതിൽ പലതും കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴാണ് ഭൂമി എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമി നക്ഷത്രത്തെക്കാളൊക്കെ എത്രയെത്ര എത്രയെത്ര ചെറുതാണ്. അപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ടതല്ല, അസംഖ്യമാണ്, അനന്തമാണ്, വിവിധമാണ്. അങ്ങനെ ഒരു ലോകത്തിന് സൃഷ്ടിച്ചുല്ലോ. അപ്പോൾ ഈ സൃഷ്ടിക്കാനും സൃഷ്ടിഹേതുക്കളും അസംഖ്യമാണോ, വിവിധമാണോ, അനന്തമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എല്ലാം കൂടി ഏകോ, ഒറ്റ ആളേ ഉള്ളൂ, നാരായണോ ദേവ. ഈ കാണുന്ന ഭൗമമല്ല, അഭൗമമായിരിക്കുന്ന ഒരു ശക്തിയും സാന്നിധ്യവുമാണ്, അതിനെയാണ് നാരായണൻ എന്ന് പറയുന്നത്. എന്താ ഈ നാരായണൻ? നരന് അയനമായിട്ടുള്ളത്, മനുഷ്യന് ആശ്രയം ലക്ഷ്യമായിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ലക്ഷ്യമെന്താ? ലോകത്തിന് മുഴുവൻ ലക്ഷ്യം ഈശ്വരനാണെങ്കിൽ ഭൂസന്തതിയായിരിക്കുന്ന നമുക്ക് ലക്ഷ്യം ഈശ്വരൻ തന്നെ. പൂർവസൃഷ്ടം സ്വമായയാ, ആദ്യമായിട്ട് ഇതിനെ സൃഷ്ടിക്കുന്നു അദ്ദേഹം. എങ്ങനെയാ സൃഷ്ടിക്കുന്നത്? സ്വമായയാ, തൻ്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്, ആ ശക്തിക്കാണ് പേര് മായ. എന്താ ഈ മായ? ഇല്ലാത്തതിനെ ഉണ്ടാക്കുക, ഉള്ളതിനെ ഇല്ലാതെയാക്കുക.
ഉള്ളതിൽ എന്ത് പരിവർത്തനം വേണമോ അത് വരുത്തുക. ഇത് മൂന്നും കൂടിയായാൽ സർവശക്തിയായി. ഇല്ലാത്തത് അങ്ങോട്ട് ഉണ്ടാവും. എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചോദിക്കരുത്. ഇല്ലാത്തത് ഉണ്ടാക്കുക, ഉള്ളതോ ഇല്ലാതെയാവുക, ഇനി നിലനിൽക്കുന്നതിലോ പരിവർത്തനം വരുത്തുക. ഈ മൂന്ന് ശക്തിയും കൂടിയായാൽ മായയായി. എന്താ ഇതിനെ മായ എന്ന് പറയണത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യവും കൂടിയുണ്ട്. ഈ കാണുന്നത് മുഴുവൻ വാസ്തവികമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഖരവസ്തുക്കൾ ഖരവസ്തുക്കളായി തോന്നിയാലും ഖരമല്ല. അതുപോലെയാണ് ഇതിൻ്റെ സ്ഥിതി. സംഹൃത്യകാലകലയ കൽപ്പാം ദൈതമീശ്വര. ഈ മുൻപിൽ സൃഷ്ടിച്ച എല്ലാറ്റിനെയും കാലകലയാ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? കാലം എന്ന് പറയുന്ന ഒരു കല. കാലം കാലം എന്ന് പറഞ്ഞാൽ എന്താ? സമയം. ആ സമയം സദാ ഗമിക്കുന്നതാണ്, നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നീക്കത്തിലാണ് ഇവിടെ ഉള്ളതും ഇല്ലാതെയാവണതും രണ്ടാമതും ഉണ്ടാവണതും ഒക്കെ. ദിനം, രാത്രം, ഒരു പൂർണ്ണ ദിനം, അത് കഴിഞ്ഞാൽ ആഴ്ച, പക്ഷം, മാസം, വർഷം, ദശാബ്ദം, ഇങ്ങനെ പോകണുണ്ടല്ലോ. ഇതൊക്കെ കാലത്തിൻ്റെ ഗതിയിലാണ്. കൽപ്പാം തൈതമീശ്വര. അങ്ങനെ കാലം എന്ന് പറയുന്ന ആ കാലമായ കലയാൽ, ആ പ്രക്രിയയാൽ മുൻപ് സൃഷ്ടിച്ചതിനെ മുഴുവൻ സംഹരിച്ച് കാലകലയാ സംഹൃത്യ കൽപ്പാന്തയിതമീശ്വര. ഈ കൽപ്പത്തിൻ്റെ അവസാനത്തിലാണ് ഇതിനെ മുഴുവൻ ഇല്ലാതെ. അതിനുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ഈശ്വരൻ. ഏകയേവാദ്വിതീയോ ഭൂത് ആത്മാധാരോ അഖിലാശ്രയ. ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്താ? ഈ സത്യം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അവിടെ അവധൂതനും യദുചക്രവർത്തിയും കൃഷ്ണനും ഉദ്ധവനും ദ്വാരകയും ശുകമഹർഷിയും പരീക്ഷിത്തും വേദവ്യാസരും ഒക്കെ എന്താ? ഈ സത്യം, ഈ വാസ്തവം പഠിപ്പിക്കാനായിട്ട്. ഇവിടെ എല്ലാം കൂടിയിട്ട് ഒന്നേയുള്ളൂ പൊരുൾ. ആ പൊരുളിൻ്റെ പരമപ്രഭാവം കൊണ്ടാണ് ഇവിടെ പലത് ആയിത്തീർന്നിരിക്കുന്നത്. ഈ പലതിനെ കണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്. ഒന്നേയുള്ളൂ വാസ്തവത്തിൽ. ഇത് ഓതിത്തരുന്നതാണ് നമുക്ക് ഉദ്ദേശം. ഏകയേവ അദ്വിതീയോ അഭൂത്. ഇവിടെ എല്ലാ കാലത്തും അദ്വിതീയമായി ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. രണ്ടെന്ന് പറയാനൊന്നും ഇവിടെ ഇല്ല. ആ ആത്മാധാര അഖിലാശ്രയ, ആ ഒന്ന് എവിടെയാ നിലനിൽക്കുന്നത് എന്ന് ചോദിക്കരുത്. അത് സ്വയം തന്നിൽ തന്നെ നിലനിൽക്കുന്നു. ആത്മാധാരോ അഖിലാശ്രയ. ഈ കാര്യം കാരണം കാര്യം കാരണം എന്ന് പറയുന്ന ശൃംഖല അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താണതിൻ്റെ തുടക്കം എന്നറിയാമോ നിങ്ങൾക്ക്? ഇപ്പൊ ദാ, നമ്മളൊക്കെ ജനിച്ചു നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന്, അവരോ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന്, അവരോ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ അച്ഛനമ്മമാർ വരുമല്ലോ, അവരെവിടുന്നാ ജനിച്ചത്? അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് എന്ന് നിങ്ങൾ പറയരുത്. എന്താ കാരണം? അപ്പൊ ചോദ്യം അവരുടെ അച്ഛനമ്മമാരെവിടുന്നാന്നാണ്. അപ്പൊ തുടക്കത്തിലുണ്ടായ അച്ഛനമ്മമാർ വേറെ ഒരു അച്ഛനമ്മമാരിൽ നിന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണതിൻ്റെ തുടക്കം? അപ്പൊ എന്ത് തുടക്കമുണ്ടോ ആ തുടക്കം അതിൽ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. അതിന് വേറെ ഒരു കാരണമില്ല. അങ്ങനെ ഇൻഫിനിറ്റ് റിഗ്രസ് എന്നൊക്കെയാണ് ഇതിന് തർക്കശാസ്ത്രത്തിൽ പറയുക. അപ്പൊ ഇവിടെ എന്ത് പറയണു? ആത്മാധാര. ഈ നാരായണൻ, ഒറ്റയ്ക്കുള്ള ആ ഒറ്റയായിട്ടുള്ള കേവലനായിരിക്കുന്ന നാരായണൻ, ഏകയേവാദ്വിതീയോ ഭൂത്, രണ്ടാമതൊന്നും ഇല്ലാതെയായി. ആത്മാധാര അഖിലാശ്രയ. അവിടുന്ന് അങ്ങോട്ട് ഇനി എന്തെല്ലാം ഉണ്ടാകാൻ പോകുന്നുണ്ടോ അതിന് മുഴുവനും ആശ്രയഭൂതനായിട്ടിരിക്കാൻ പോവാണ്. ആ സാന്നിധ്യം തന്നെയായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ആ സാന്നിധ്യത്തിന് എന്താ സംഭവിക്കുന്നത്? കാലേന ആത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു. ഇവിടെ സത്വരജസമോ ഗുണങ്ങളാൽ പലതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ബ്രഹ്മാണ്ടം മുഴുവനും അങ്ങനെ ഉണ്ടായതാ. സൂര്യൻ, എത്ര വലിയ ചൂടാണ് സൂര്യനിൽ നിന്ന് വരുന്നത്. അതേമാതിരി ഹിമാലയത്തിൽ ചെന്നാൽ തണുത്ത് തണുത്തിട്ടുള്ള ഗ്ലേസിയേഴ്സാണ് അവിടെ. പലതരത്തിലുമുള്ളതാണ് ഇവിടെ. ഇത് മുഴുവനും കൊണ്ടുവരുന്നത് എങ്ങനെയാ? കാലേന ആത്മാനുഭാവേന. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് ഈ കാലം. കാലം എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും ഒരു ഗമനവുമാണത്. ആ ഗമനം വരുമ്പോഴാണ് ഇല്ലാത്തത് ഉണ്ടായി, ഉള്ളതിൽ മാറ്റം വന്ന്, അവസാനം ഉള്ളതൊക്കെ ഇല്ലാതെയായി. അങ്ങനെ ആയിത്തീരുന്നത് മുഴുവൻ ഈ കാലത്തിൻ്റെ ഗമനം കൊണ്ടാണ്. അപ്പൊ തൻ്റെ മഹത്വത്തെയോ തൻ്റെ മഹിമയെയോ പ്രഭാവത്തെയോ വെളിപ്പെടുത്തുന്നതായ കാലത്താൽ സാമ്യം നീതാസു ശക്തിഷു, സത്വാദിഷു ശക്തിഷു സാമ്യം നീതാസു. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ,
ആ ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ് ബ്രഹ്മാവടക്കം ഇവിടെ എല്ലാം തന്നെ. അതൊക്കെ സമമായി തീരുന്നു. എന്താ ഈ സമം? നമ്മുടെ സാഖ്യയോഗം അതിനെപ്പറ്റി ചിന്തിക്കാൻ പുറപ്പെടുമ്പോൾ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഗുണങ്ങൾ മൂന്നെണ്ണമാണെന്ന്. ഈ മൂന്ന് ഗുണങ്ങൾ സമമായി നിന്നാൽ അവിടെ സൃഷ്ടിയില്ല, എല്ലാം അവ്യക്തം, അവ്യാകൃതം, പ്രധാനം എന്നൊക്കെയാണ് അതിന് പറയുക. ഒരു തരത്തിലുള്ള ഒന്നുമില്ല, കനമുള്ളതില്ല, കനം കുറഞ്ഞതില്ല, ദ്രവവസ്തുവില്ല, ഖരവസ്തുവില്ല, അവിടെ വാദരൂപത്തിൽ ബാഷ്പമില്ല, നിറമില്ല, മണമില്ല, ഗുണമില്ല, നീളമില്ല, വീതിയില്ല, വണ്ണമില്ല, പൊക്കമില്ല, ഒന്നുമില്ലാത്ത ഒരു വിശേഷപ്പെട്ട സ്ഥിതിയാണത്. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രധാന പുരുഷേശ്വര, ആ പ്രധാനം, ആ പ്രധാനവും പുരുഷനും കൂടി കലർന്നിട്ടാണ് പിന്നെ സൃഷ്ടി ഉണ്ടാവുന്നത്. പരാവരാണാം പരമ ആസ്തേ കൈവല്യ സംജ്ഞിത. അങ്ങനെ ആ ഒറ്റയ്ക്കുള്ളതുണ്ടല്ലോ, പരാവരാണാം പരമഹ. എന്താ ഈ പറയുന്നതിനൊപ്പം പ്രേക്ഷകരെ നിങ്ങൾ കൂടെ വരുന്നുണ്ടോ? മനസ്സ് എന്ന് പറയുന്ന ചിറകെടുത്തിട്ട് എൻ്റെ ഒപ്പം പറക്കണുണ്ടോ? പരാവരാണാം പരമഹ. ഈ ലോകത്തിൽ ബ്രഹ്മാവ് മുതൽക്ക് സ്തംഭപര്യന്തമുള്ള സൃഷ്ടികളെ മുഴുവനും പരം അവരം എന്ന് പറഞ്ഞ് തരംതിരിക്കാം. അതിൽ സജീവമാണ്, അജീവമാണ്, സ്ഥാവരമാണ്, ജംഗമമാണ്, ദ്രവ്യമാണ്, ഊർജമാണ്, ഇങ്ങനെ ജീവനുള്ളതും ഇല്ലാത്തതും സചേതനവും അചേതനവുമായിട്ടുള്ളതുണ്ട്. അങ്ങനെയുള്ള പരാവരങ്ങളായിക്ക എല്ലാറ്റിനും തന്നെ പരമഹ. അതെല്ലാം ഉത്പത്തിയായിട്ടുള്ളത് എവിടെ? അത് പരാവരത്തിനും ഈതയാണ്. ഇപ്പോൾ പരത്തിനും അവരത്തിനും അവർക്ക് രണ്ടുപേർക്കും ജന്മം നൽകണമെങ്കിൽ ആ ജന്മം നൽകുന്നത് ആ രണ്ടിനും മീതയായാലല്ലേ രണ്ടിനും ജന്മം നൽകാൻ പറ്റുള്ളൂ. ആസ്തേ കൈവല്യ സംജിത, ആ എല്ലാറ്റിനും മൂല കാരണമായിരിക്കുന്ന പരമ്പൊരുളിനെ നമ്മൾ എന്തു പറയും? കൈവല്യ സംജിത. കൈവല്യം എന്ന് പറഞ്ഞാൽ കേവലീഭാവം, താൻ മാത്രം മറ്റൊന്നുമില്ലാതിരിക്കുന്ന ആ ഒരു സാധനം. അതിനെ നിർവചിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പേരുമില്ല. നമ്മുടെ പേരുകൾ മുഴുവൻ എവിടുന്ന ഈ കാണപ്പെടുന്ന ലോകത്തിനെയും ലോകവസ്തുക്കളെയും നോക്കി അവയെ സൂചിപ്പിക്കാൻ വേണ്ടി നാം കടഞ്ഞെടുത്തിട്ടുള്ളതായ പേരുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നാലോ നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതോ ഇതിനൊന്നുമല്ല, സമയത്തിനെയല്ല, ദേശത്തിനെയല്ല, വസ്തുക്കളെയല്ല, ഇതിനൊക്കെ മുൻപുള്ളത്, ഇത് ഉണ്ടാവുന്നതിന് മുൻപുള്ള ഏകമായിരിക്കുന്ന ഒരു കേവലീഭാവത്തെയാണ്. കേവലാനുഭവാനന്ദ സന്തോഹോ. എന്താ എങ്ങനെ അതിനെ അർത്ഥം പറയുക? കേവലം ഉണർവ് മാത്രമാണത് വാസ്തവത്തിൽ. ആ കേവലമായിരിക്കുന്ന അനുഭവം, ആ അനുഭവമോ അങ്ങേയറ്റം ആനന്ദം ജനിപ്പിക്കുന്നതാണ്. അപ്പൊ ആനന്ദ കൂട്ടം, ആനന്ദ സമൂഹം എന്നൊക്കെ പറയാം. നിരുപാധിക, ഒരു വിധത്തിലുള്ള ഉപാധിയുമില്ല. ഈശ്വരന് ലോകം സൃഷ്ടിച്ചപ്പോഴാ ഒരു തരത്തിലുള്ള പരിമിതി വന്നത്. ദ്രവ്യമായി, ഊർജമായി, ആ ദ്രവ്യത്തിൽ തന്നെ പലവിധത്തിലുള്ള വകഭേദങ്ങൾ വന്നു. ഇതൊന്നുമില്ലാതെ അങ്ങേയറ്റം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കേവലാത്മാനുഭാവേന സ്വമായാം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ സൃജത്യാദൗ തയാ സൂത്രം അരിന്ദമാ. ഈ സൃഷ്ടി എങ്ങനെ നടന്നു എന്നുള്ളത് ഭാവനാത്മകമാണ്. അതിനെ പലതരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. 24 തത്വങ്ങൾ, 5 തത്വങ്ങൾ, 18 തത്വങ്ങൾ, ഇങ്ങനെ പലതുമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഒരു തരത്തിലുള്ള വിവരം ഇവിടെ പറഞ്ഞിരിക്കാന്നേ ഉള്ളൂ. കേവലാത്മാനുഭാവേന, കേവലാത്മാനുഭാവേന, താൻ മാത്രമേ ഉള്ളൂ. ആ താൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ഉണർവ് രൂപത്തിൽ അനുഭവപ്പെടുന്നതാണ്. അപ്പം അനുഭവം, ജ്ഞാനം അതിൻ്റെ സ്വരൂപമാണ്. ആ ജ്ഞാനത്തിൻ്റെ പ്രഭാവത്താൽ സ്വമായാം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ അതിനെ സമമാക്കിയപ്പോൾ സൃഷ്ടിയൊക്കെ ഇല്ലാതെയായി. ഇനി സൃഷ്ടി തുടങ്ങണമെങ്കിൽ ഈ സാമ്യാവസ്ഥയ്ക്ക് ഒരു ഭംഗം വരുത്തണം. അപ്പം അതിനെ എന്ത് ചെയ്തു? സംക്ഷോഭയൻ, ആ ഒരു അജിറ്റേഷൻ, ഒരു സംഘർഷം ഉണ്ടാക്കി തീർത്തു, ഒരു ചലനം. ആ ചലനം എങ്ങനെയാണ് ഉണ്ടാക്കി തീർത്തത്? എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അതിനെ ഞാൻ ഇങ്ങനെ നീക്കി എന്ന് പറയണതല്ല, അതായത് ഇങ്ങനെ നീക്കുകയല്ല, ഒരു വസ്തു കൊണ്ട് ഇനിയൊരു വസ്തുവിനെ നീക്കുകയല്ല. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ സമതുലിതമായിരിക്കുന്ന സമയത്ത് അതിലൊരു സംക്ഷോഭം വരുത്താൻ വേണ്ടി ആ ഉണർവ് രൂപത്തിൽ, ജ്ഞാനരൂപത്തിൽ ആ മനസ്സിലുള്ള ഒരു സങ്കല്പമാണ് അതിൽ തൊടുത്തുവിട്ടത്. അങ്ങനെ തൊടുത്തുവിട്ടതോടുകൂടി സൃജത്യാദൗ തയാ സൂത്രം അരിന്ദമാ. ശത്രു സംഹാരകനായ രാജാവേ, അതുകൊണ്ട് എന്തുണ്ടായി? ഒരു സൂത്രാത്മാവ് എന്നൊരു സാധനമുണ്ടായി. ഈ സൂത്രം, സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ?
എല്ലാറ്റിനെയും കോർക്കുന്നതായ ഒരു കയറ്. അതിന് തന്നെയാണ് ഈ പ്രധാനം അവ്യക്തം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഉപനിഷത്തുകൾ അതിനെപ്പറ്റി ചിത്രീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വായുർവൈ ഗൗതമ സൂത്രേണ അയം ച ലോക പരശ്ചലോക സർവാണി ലോകാനി സന്തൃപ്താനി. ഈ വായുവിൽ എല്ലാറ്റിനെയും കോർത്തിരിക്കുന്നു. ഇപ്പം ജീവജാലങ്ങളെ മുഴുവൻ എടുത്തോളൂ. ഈ ജീവജാലങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് വായു കൊണ്ടാണ്. ഈ വായു എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ച് ആ വായു വരുത്തി തീർക്കുന്നതാണ് ജീവസന്ധാരണം. കാര്യം ഈ വായു ഒന്നുമല്ല, പക്ഷേ എല്ലാ ജീവങ്ങളെയും നിലനിർത്തുന്നത് ഈ വായുവാണ്. അതുപോലെ ഈ ലോകമാകട്ടെ, പരലോകമാകട്ടെ, എല്ലാ ലോകങ്ങളുമാകട്ടെ, എല്ലാം തന്നെ കോർക്കപ്പെട്ടതിനാൽ അതിന് സൂത്രം സൂത്രം എന്നൊരു പേരാണ്. അപ്പോൾ ഇവിടെ ഉള്ളതെന്താ? ഈ പ്രധാനം അവ്യക്തം അവ്യാകൃതം എന്നൊക്കെ പറയുന്നതാണ് മഹത്ത്. ആ മഹത്തിൽ ഒരു സംക്ഷോഭം ഉണ്ടാക്കി തീർത്തപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. താമാഹുസ്ത്രിഗുണവ്യക്തിം സൃജന്തീം വിശ്വതോമുഖം യസ്മിൻ പ്രോതമിതം വിശ്വം ഏന സംസരതേ പുമാൻ. അപ്പം ഈ സൃഷ്ടിയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് ഉണ്ടായതാണെന്ന് വിചാരിക്കരുത്. സ്വപ്നത്തിലാണ് പെട്ടെന്നൊരു ലോകം പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഈ ജാഗ്രത് ലോകം അതേപോലെയാണെന്ന് വിചാരിക്കരുത്. ഇതിൽ ചില ക്രമങ്ങളും ചില വ്യവസ്ഥകളുമുണ്ട്. ഇപ്പോൾ ഭൂമി ഇല്ലാതെയായാൽ എന്തുണ്ടാവും ജലത്തിൽ? ഇതിപ്പോൾ നവയോഗി സംവാദത്തിൽ ഞാനിത് വിവരിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രളയം സംഭവിക്കുന്നത്? ഖരവസ്തു ദ്രവവസ്തുവായിത്തീരും, ദ്രവവസ്തു വാതമായിത്തീരും, ആ വാതം പിന്നെ എന്തായിത്തീരും? അഗ്നിയായിത്തീരും. അതും കൂടി കഴിഞ്ഞാൽ ആകാശമായി പരിണമിക്കും. ആ ആകാശവും കൂടി കഴിഞ്ഞാൽ പ്രളയമായി പിന്നെ ഒന്നുമില്ല. അവിടുന്ന് അങ്ങോട്ട് വിപരീതമായിട്ടാണ് ഘനീഭവിച്ച് ഘനീഭവിച്ച് ഓരോന്ന് പിന്നെ വരുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും പിടിച്ച് കെട്ടുന്നതായ ഒരു സൂത്രമായി തീർന്ന താമാഹുസ്ത്രിഗുണവ്യക്തിം സൃജന്തീം വിശ്വതോമുഖം, അതിനെയാണ് ഈ ത്രിഗുണവ്യക്തി, എ പേഴ്സണാലിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ത്രീ ഗുണാസ്, ആ ത്രിഗുണാത്മിക സത്ത എന്ന് പറയുന്നത് അതാണ്. സൃജന്തീം വിശ്വതോമുഖം, അതിനെ അങ്ങോട്ട് ഉണ്ടാക്കി. അവിടുന്നാണ് ബഹുമുഖമായിരിക്കുന്ന ഈ വിശ്വം പുറപ്പെടുന്നത്. ഈ വിശ്വം എങ്ങനെയാ? യസ്മിൻ പ്രോതമിതം വിശ്വം ഏന സംസരതേ പുമാൻ. ഈ സൂത്രത്തിലാണ് ഈ ബഹുമുഖമായിരിക്കുന്ന വിശ്വം മുഴുവനും ഓതപ്രോതം എന്ന് പറഞ്ഞ മാതിരി എല്ലാം അങ്ങനെ നെയ്തിരിക്കുക. ഏന സംസരതേ പുമാൻ. അതുകൊണ്ടാണ് ഈ മനുഷ്യന് ഈ ലോകത്തിൽ സംസാരം സംസരിക്കുന്ന ഒരു ജീവിത രീതി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് മുഴുവൻ ഉണ്ടായത് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കരുത് ഈശ്വരൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് മുഴുവൻ സൃഷ്ടിച്ചു എന്ന്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിന് ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. കാലം, ദേശം, വസ്തു, ഇങ്ങനെ മൂന്നെണ്ണമാണ്. ഞാൻ മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ദേശത്തോടുകൂടി വസ്തുക്കളുണ്ട്, വസ്തുക്കളോടുകൂടി കാലമുണ്ട്. ഇത് മൂന്നും ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. ഉണ്ടായതിന് ശേഷം പിന്നെ നമ്മളിവിടെ പറയുന്നത് ഭൂമിയിലുള്ള മനുഷ്യ ജീവിതമാണ്. അത് പെട്ടെന്ന് ഇവോൾവ് ചെയ്തു എന്ന് പറയരുത്. അത് പതുക്കെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുള്ളതിൽ മനുഷ്യൻ അവസാനം സംസരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു ചോദ്യം, ഇതൊക്കെ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഈ പറയുന്നത് ശരിയാണോ എന്ന് ഗ്രഹിക്കാൻ വല്ല വഴിയുണ്ടോ? ഉവ്വ, ഞാൻ എട്ടുകാലിയെ കണ്ടത് മനസ്സിലാക്കി. എന്താ എട്ടുകാലി എന്നോട് പറഞ്ഞത്? യഥോർണനാഭിഹി ഹൃദയാത് ഊർണാം സന്തത്യ വക്രതഹ തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വരഹ. ഈ ലോകം എല്ലാ സ്ഥലത്തും നമുക്ക് അതിൻ്റെ തന്നെ രഹസ്യം വെളിപ്പെടുത്തി തരാനുള്ള പല ദൃശ്യങ്ങളും സംഭവങ്ങളും തൊടുത്തു വച്ചിട്ടുണ്ട്. എട്ടുകാലി ചിലന്തി എന്നൊക്കെ പറയും. ആ എട്ടുകാലി കൂടുണ്ടാക്കും അതിൻ്റെ ജീവിതത്തിന് വേണ്ടി. മലമ്പാമ്പോ ഒന്നും ചെയ്യാതെ കിടക്കും. സർപ്പമോ വല്ലവരുടെ വീട്ടിലുണ്ടാവും. ഈ എട്ടുകാലിയുടെ സ്വഭാവം എന്താ? അതിന് ഇര തേടാനായിട്ട് ഒരു കൂടുണ്ടാക്കുക. ആ കൂടോ, എട്ടുകാലി വളരെ ചെറുതാണ്, ഏതാണ്ട് അതുപോലെ തന്നെ അത് കൂടുണ്ടാക്കണേ. അതിൻ്റെ കാലുകളൊക്കെ നീട്ടിയാൽ വട്ടത്തിലുള്ള ഒരു സാധന. അതേമാതിരി ഒക്ടഗണായിട്ടോ സെപ്റ്റഗണായിട്ടോ ഒക്കെ അത് കൂടുണ്ടാക്കും. ആ കൂടുണ്ടാക്കാനുള്ള നൂലോ അതിൻ്റെ വായുടെ ഉള്ളിൽ നിന്നാണ് വരിക പുറത്തേക്ക്. ആ നൂലിങ്ങനെ നെയ്ത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കണമാതിരി വരും. അത് വന്ന് അത് നെയ്യണത് കാണേണ്ടതാണ്. ആദ്യമായിട്ട് അതിങ്ങനെ പോവും. അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിന് തോന്നും ആ നെയ്തിട്ടുള്ള ആ ഭാഗം ആ വര ശരിയായില്ല എന്ന്. അപ്പോൾ അത് വിഴുങ്ങും, ആ നൂല് വിഴുങ്ങിയെടുക്കും. എന്നിട്ട് രണ്ടാമത് തുപ്പി ഉണ്ടാക്കും. അപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് എങ്ങനെയാണോ എട്ടുകാലി, ആ എട്ടുകാലിയെപ്പോലെ ഇല്ലാത്ത നൂലാണ് ഉണ്ടാക്കുന്നത്.
ആ എട്ടുകാലി എങ്ങനെയാ? സജീവമാണ്. ആ സജീവമായിരിക്കുന്ന എട്ടുകാലിയുടെ ഉള്ളിൽ നിന്ന് നിർജീവമായി ജഡമായിരിക്കുന്ന നൂല് പുറത്തേക്ക് വരിക. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് നെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നിയെന്ന് വെച്ചാൽ അതിന് പിന്നാക്കം എടുക്കാനും പറ്റും. അതിന്ന് എന്താ പറയുന്നത്? എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തിനെ സൃഷ്ടിച്ച് എപ്പോൾ വേണമെങ്കിലും അതിനെ പിൻവലിപ്പിച്ച് തനി ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കും ഈ സൃഷ്ടികർത്താവിന്. യഥോർണനാഭി ഹൃദയാത് ഊർണാം സന്തത്യ വക്രത. ആ നൂലിനെ എന്നിട്ട് അത് ഉണ്ടാക്കണതോ? ആ എട്ടുകാലിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു കൂടാണ് ഉണ്ടാക്കുക. എന്നിട്ട് ആ കൂടിനെയോ ഏതാണ്ട് ഒരു 10 അടിയോ 8 അടിയോ ഒക്കെ ദൂരത്തിൽ അവിടെയും പിടിച്ചു കെട്ടും, ഇവിടെയും പിടിച്ചു കെട്ടും, അവിടെയും പിടിച്ചു കെട്ടും, ഇവിടെയും പിടിച്ചു കെട്ടും. അങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം പ്രാണികൾ, പറക്കുന്ന പ്രാണികൾ അതിലങ്ങോട്ട് ചെന്ന് പെട്ടാൽ അതിലൊട്ടിപ്പോവും. അപ്പോൾ ഓടി വന്ന് അതിനെ പിടിക്കും. ഇതാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ താനല്ല എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു കൂടാണ് അവിടെ കെട്ടുന്നത്. പക്ഷേ ആ കൂടിനുള്ള നൂല് മുഴുവൻ പുറപ്പെടുന്നത് അതിൻ്റെ വായിൽ നിന്നാണ്, ഉള്ളിൽ നിന്ന്. അത് വിസർജിക്കാനും പിൻവലിക്കാനും അതിന് സാധിക്കും. അതുപോലെയാണ് ഈ ആദിനാരായണ മൂർത്തി പാഞ്ചഭൗതികമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ, ദേശവും കാലവും വസ്തുക്കളും അടങ്ങുന്നതായ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ഇത് ഉണ്ടാക്കാൻ ഒരു വിഷമവും ഇല്ല. ചിലന്തി എങ്ങനെയാണോ കൂടുണ്ടാക്കുന്നത് അതുപോലെയാണ്. ഈ ചിലന്തിയെ പറ്റിയിട്ടുള്ള വാക്ക് എവിടെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന? ഉപനിഷത്തിൽ, മുണ്ടകോപനിഷത്തിലാണ്. അതിൽ ഈ ചിലന്തി മാത്രമല്ല, 3 ഉദാഹരണം അവർ തന്നിട്ടുണ്ട്. യഥോർണനാഭിസൃജതേ ഗൃഹതേജ യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി യഥാ പൃഥിവ്യാം യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാ അക്ഷരാത് സംഭവതീഹ വിശ്വം. ഈ ലോകം എങ്ങനെയാ ഉണ്ടായത്? നിങ്ങൾ വിചാരിക്കും ഈശ്വരൻ, അങ്ങനെ ഈശ്വരൻ ഉണ്ടാക്കിയെന്ന്. നമ്മുടെ ഉപനിഷത്ത് മുഴുവനും അത് സമ്മതിക്കുന്നില്ല. ഉണ്ടാക്കി എന്നുള്ളതൊരു സങ്കല്പം, തന്നെ ഉണ്ടായി എന്നുള്ളത് വേറെ ഒരു സങ്കല്പം. ഈ ഉണ്ടായത് കൊണ്ട് ഒരു കോട്ടമോ കുറവോ കൂടുതലോ കുറവോ ഒന്നും ഇതിൻ്റെ സോഴ്സിന് സംഭവിക്കുന്നില്ല എന്നുള്ളത് 3-ാമത്തെ ഉദാഹരണമാണ്. ഞാൻ വേണമെങ്കിൽ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. യഥോർണനാഭിഹി സൃജതേ ഗൃഹതേ ച. ആദ്യത്തെ ഉദാഹരണം ദൃഷ്ടാന്തമാണിത്. എട്ടുകാലി എങ്ങനെയാണോ അതിൻ്റെ കൂടെ സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ, വയറ്റിൽ നിന്ന് തന്നെ നൂല് വിസർജിച്ച് നെയ്തുണ്ടാക്കുന്നത്, വേണ്ടി വരുമ്പോൾ അത് ഉള്ളിലേക്ക് പിൻവലിക്കുന്നത്, അതുപോലെ നാം സങ്കല്പിക്കുന്നതായ ഈശ്വരന് ഈ ലോകത്തിനെ സൃഷ്ടിക്കാനും സംഹരിക്കാനും പിൻവലിക്കാനും സാധിക്കും. എന്നാലത് ശരിയാണോ? അല്ല, അല്ല. സൃഷ്ടിച്ച ഈ ലോകം സംഹാരം എന്ന് പറയുന്നത് പെട്ടെന്ന് സൃഷ്ടികർത്താവിന് സാധിക്കില്ല. ചിലന്തി എന്താ ചെയ്യുന്നത്? ആ സൃഷ്ടിച്ച സാധനത്തെ ഒരു കോട്ടവുമില്ലാതെ ആ നൂലിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കണു. അതേമാതിരി ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു കേടും ഗ്രഹപ്പഴയും കൂടാതെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി. ഒന്നും കൂടി കടന്ന് ചിന്തിക്കണു ഉപനിഷത്ത്. എന്നിട്ട് 2-ാമത്തെ ഉദാഹരണം പറയുക. ഏതുപോലെയാ? ഏതുപോലെയാണത്? പൃഥിവ്യാം ഓഷധയ യഥാ സംഭവന്തി. ഭൂമിയുണ്ട്, ജഡമാണത്. അതിലെന്താ ഉള്ളത്? മണ്ണ്. മണ്ണിൻ്റെ ഉള്ളിൽ പല ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിൽ മഴ അങ്ങോട്ട് പെയ്താൽ പെട്ടെന്ന് പല തരത്തിലുള്ള ചെടികളാണ് മുളയ്ക്കുന്നത്, വൃക്ഷങ്ങൾ വരെ. അങ്ങനെ മുളയ്ക്കുന്നതിലോ മുളപ്പിക്കുന്നതിലോ ഒരു മനഃപൂർവ്വത ഈ ഭൂമിക്കുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഭൂമി നിർജീവമാണല്ലോ, സചേതനമല്ലല്ലോ. എത്ര മരങ്ങളുണ്ടായി, എത്ര ചെടികളുണ്ടായി എന്ന് പറഞ്ഞ് അത് സങ്കല്പിച്ച് ഓരോന്നും ഉണ്ടാക്കിയതാണോ? അല്ല. ഊർണനാഭി എന്താ ചെയ്യുന്നത്? അതിനാണ് അവിടെ ചേതന. ഉണ്ടാക്കപ്പെട്ട ലോകവസ്തുക്കൾക്ക് ചേതനത്വമില്ല. അപ്പം അത് ഉണ്ടാക്കിയിട്ടുള്ള നൂലിന് ചേതനത്വമില്ല. അപ്പം അത് തൻ്റെ ശരീരത്തിൽ നിന്ന് നിർജീവമായിരിക്കുന്ന ഒരു ക്രിയേഷനാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിന് നമുക്കങ്ങനെ നിർജീവമെന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ ജീവനുള്ളവരല്ലേ? നമുക്ക് സംവേദനമില്ലേ? എല്ലാം നല്ലപോലെ അറിയാമല്ലോ? അത് വളരെ വ്യക്തമാണ്. അപ്പം അതിനുള്ള ഉദാഹരണം ഇവിടെ പറയുകയാണ്. ഭൂമി, ആ ഭൂമി അതിൻ്റെ പാട്ടിലിരിക്കുന്നു. ചെടികളൊക്കെ തന്നെത്താനെ മഴ പെയ്യുമ്പോൾ മുളയ്ക്കുകയാണ്. ഈ മുളപ്പിക്കുന്നതിലോ അവയെ നിലനിർത്തുന്നതിലോ ഭൂമിക്ക് മനഃപൂർവമായിട്ടുള്ള ഒരു റോളില്ല അതിൽ. ഓ, അപ്പം സൃഷ്ടിക്കപ്പെട്ടുള്ളതായ ഈ ഓഷധികളുണ്ടല്ലോ, ചെടികളും വൃക്ഷങ്ങളുമെല്ലാം, അവ വളരണു, ക്ഷയിക്കണു. അവ എത്രത്തോളം വളർന്നു അതിന് ആനുപാതികമായി കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ആനുപാതികമായിട്ട്
ഭൂമിയിൽ നിന്നുള്ള ആകത്തുകയ്ക്ക് ഒരു കുറവും വരും. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് എടുത്തു, അതിൽ വതച്ചു, എല്ലാം മുളച്ചു പിടിച്ചു എന്ന് വരുമ്പോൾ അതിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ? വെള്ളമുണ്ട്, വായുവുണ്ട്, സൂര്യൻ്റെ ചൂടുണ്ട്, ദ്രവ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നതുമുണ്ട്. അപ്പോൾ എത്രത്തോളം ചെടികളുണ്ടായോ അത്രത്തോളം ഒരു ആകത്തൊക്കൊരു കുറവ് വരേണ്ടതാണ് ഭൂമിയുടെ ഭാഗത്ത് നിന്ന്. അതുമായി സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ പേരിൽ ഈശ്വരൻ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവ് വരുന്നില്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുമ്പോൾ, നമുക്കിപ്പോൾ ഒരു കൈ കാലിനൊരു വിരൽ മുറിഞ്ഞു പോയാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് മുറിഞ്ഞു പോയി. അതേമാതിരി ഈ ലോകത്തിൽ നടക്കുന്ന പലവിധത്തിലുള്ളതായ നാശങ്ങൾക്കും നശീകരണങ്ങൾക്കും ഈശ്വരൻ്റെ ആകത്തുകയിൽ കുറവ് വരുത്താൻ സാധിക്കുമോ, സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. യഥാ സതഃ പുരുഷാത് കേശലോമാനി, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു, ആ സചേതനമായിരിക്കുന്ന ശരീരത്തിൽ നിന്നാണ് രോമവും നഖവും വളരുന്നത്. ഇവിടെ വളരുന്ന നഖവും രോമവുമാണ് നിർജീവം, ശരീരമോ സജീവമാണ്. അപ്പോൾ ഈശ്വരനെ പറ്റി മൂന്ന് ഉദാഹരണം പറയുകയാണ്. എട്ടുകാലിയുടെ കാര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജഗത്ത് ജഡമാണ്. പൃഥ്വിയുടെ കാര്യത്തിൽ ഭൂമി പെട്ടെന്ന് നോക്കിയാൽ ജഡമാണ്, എന്നാൽ സസ്യലതാദികളോ ചേതനാത്മകമാണ്. മൂന്നാമത്തതിലോ നമ്മുടെ ശരീരവും അത് ഉജ്ജീവിതമായി നിൽക്കുന്നു എന്നുള്ളത് സേതനമാണ്. അതിൽ നിന്നുണ്ടാകുന്ന രോമങ്ങളും നഖങ്ങളുമോ ജഡങ്ങളാണ്. ആ രോമത്തിനെ മുറിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒന്നും പറ്റില്ല, നഖത്തിനെ നാം മുറിച്ചു കളയാറുമുണ്ട്, രോമം ഷെയ്വ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ട് ശരീരത്തിന് വല്ല കുറവുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈശ്വരൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചാലും, ആറ്റം ബോംബിട്ടാലും കുത്തിയാലും കുഴിച്ചാലും നഷ്ടപ്പെട്ടാലും വെടിവെച്ചാലും അദ്ദേഹത്തിന് ഒന്നും വരാറില്ല. എന്താ കാരണം? കേശലോമാനി, അതുപോലെയാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതി. തഥാക്ഷരാത് സംഭവതീഹ വിശ്വം, ഈ വിശ്വം അതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ രോമവും നഖവും എങ്ങനെ വളരുന്നുവോ അതേമാതിരിയാണത്. ഈ നഖം വളർന്നാലും വളർന്നില്ലെങ്കിലും, രോമം നീണ്ടാലും നീണ്ടില്ലെങ്കിലും, ശരീരത്തിന് ഒരു കോട്ടം വരാത്തതുപോലെ ഈശ്വരന് ഒരു കോട്ടവും വരില്ല. ഈശ്വരനോട് നിങ്ങൾ ചോദിക്കുവരുത് എന്താ ഈ ലോകം ഉണ്ടാക്കിയോന്ന്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്താ കാരണം? സംഭവതീഹ വിശ്വം. സംഭവതി എന്ന് പറഞ്ഞാൽ ഭവിക്കുന്നു എന്നാണ്. ഭവിപ്പിച്ചു എന്നോ ഭവിപ്പിക്കുന്നു എന്നോ അർത്ഥമില്ല അതിന്. അപ്പം ഈ ലോകം ആ ഈശ്വരൻ്റെ ആ പ്രഭാവമുറ്റ ആ സത്താവിശേഷത്തിൻ്റെ പേരിൽ അങ്ങനെ തനിയെ ഉണ്ടാവുന്നതാണ്. അതിന് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നും കൂടി പറയുന്നത് ശരിയല്ല എന്നാണ് ഉപനിഷത്ത് വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ ഉൾക്കൊള്ളുവാവോ? പറഞ്ഞ് ഞാൻ മുഴുവനാക്കുക. യഥോർണനാഭിസൃജതേ ഗൃഹതേജ യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. ഇവിടെ പറഞ്ഞിരിക്കുന്നതോ യഥോർണനാഭിർഹൃദയാത് ഊർണാം സന്തത്യ വക്രതഃ തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വരഃ. ഈശ്വരൻ ഇവിടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് അതോടുകൂടി ഒന്ന് അങ്ങോട്ട് കളിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ അതിനെ പിൻവലിക്കുന്നു, പിൻവലിപ്പിക്കുന്നു എന്നാണ് ഭാഗവതത്തിൻ്റെ ഇവിടെ പറയുന്നത്. ഉപനിഷത്ത് പറയുന്നത് വേറെ ഒരു തരത്തിൽ സമാനമായി പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ 11-ാം സ്കന്ധം മുക്തിസ്കന്ധമുണ്ടല്ലോ, അതിനാണല്ലോ ഈ പറയുന്നത്. ആ മുക്തിസ്കന്ധം പറയുന്ന സമയത്ത് പ്രേക്ഷകരെ വേണ്ടതുപോലെ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കേണ്ട ഒരു ചുമതല പ്രവക്താവിനുണ്ട്. എന്താ ചുമതല? ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും വ്യക്തിഗതരായിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബാധയും ഇല്ലാതെ നിർബാധിതരായി ജീവിക്കാനും വേണ്ടത്ര സ്വാതന്ത്ര്യ സുഖം അന്തരാത്മസുഖം അനുഭവിക്കാനും സാധ്യതയുണ്ട്. ഈ ലോകം നല്ലതാവട്ടെ ചീത്തയാവട്ടെ, തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകട്ടെ അല്ല പ്രബുദ്ധമാകട്ടെ, ഇതിൽ പല വിധത്തിലുള്ള അക്രമങ്ങളും അനീതികളും നടക്കാം. അങ്ങനെ എന്തു തന്നെ വന്നാലും നിങ്ങളുടെ മുക്തിക്കോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ നിങ്ങളുടെ പവിത്രതയ്ക്കോ നിങ്ങളുടെ ദിവ്യത്വത്തിനോ ഒരു കോട്ടവും വരില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കൊള്ളൂ. ഈശ്വരനെ ആശ്രയിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു ഈശ്വരാംശമായ ജീവൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഏതാണ്ട് അദ്ദേഹത്തെപ്പോലെ നിർബാധിതരായി നമുക്കും ജീവിക്കാൻ ഇവിടെ സാധിക്കണം. അതിനാണ് ഈ മുക്തിസ്കന്ധം എന്ന് പറയുന്ന ഒരു ഭാഗം ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. യഥോർണനാഭിർഹൃദയാത് ഊർണാം സന്തത്യ വക്രതഃ തയാ വിഹൃത്യ ഭൂയസ്താം
ഗ്രസത്യേവം മഹേശ്വര. ഭാരതത്തിലുള്ള തത്വശാസ്ത്രങ്ങളെല്ലാം തുടങ്ങുന്നത് വേദങ്ങളിൽ നിന്നാണ്. വേദം വേദം എന്ന് പറയുമ്പോൾ അതിനെ രണ്ട് തരത്തിൽ വിശേഷിപ്പിക്കും. ഒന്ന് അനാദിയാണെന്ന്, രണ്ടാമതോ ആ പൗരുഷേയമാണെന്ന്. എന്താ ഈ അനാദി ശബ്ദത്തിനർത്ഥം? അത് എപ്പോഴാണ് ഉണ്ടായത്, എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചരിത്രാതീതം, പ്രീ ഹിസ്റ്റോറിക്. നമ്മുടെ ചരിത്രം ഉണ്ടായത് എപ്പോഴാ? 500-600 BC. ഇതിപ്പോൾ 2011 ഇപ്പോൾ ഈ 2000 ക്രിസ്തുവർഷമാണ് പറയുന്നത്. അതിന് മുൻപൊരു 500-600 കൂട്ടിയാൽ എത്രയായി? 2600 ആയി. ചരിത്രം നമുക്ക് പറയാനുള്ളത് ഈ കാലം മാത്രമേ ഉള്ളൂ. അപ്പം ചരിത്രാതീതം എന്ന് പറയുമ്പോൾ ഈ 2600 മുൻപിലുള്ളത് എന്ന് അർത്ഥമായി. ചരിത്രാതീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇത്രയാണ് വയസ്സ്, ഇത്രയാണ് പഴക്കം എന്ന് പറയാൻ ഒരാൾക്കും പറ്റില്ലല്ലോ. ചരിത്രത്തിനൊന്നും പറയാനില്ലല്ലോ. അപ്പം ചരിത്രത്തിന് അതീതമായിരിക്കുന്ന കാലത്തിൽ ഉണ്ടായതാണ്. അങ്ങനെ ഉണ്ടായതായാലും അനാദി, അത് ആരുണ്ടാക്കി എപ്പോൾ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. ആരാരെല്ലാം വേദം പഠിക്കാനോ ആചരിക്കാനോ പുറപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ എത്രയോ കാലം മുമ്പുള്ളതാണ് വേദം. അപ്പം അനാദി എന്നൊരു വിശേഷം. എന്തെങ്കിലും ഒന്നിൻ്റെ ആദി നമുക്ക് പറയാൻ സാധിച്ചാലല്ലേ ഉള്ളൂ, അത് പറയാൻ പറ്റില്ല. അപൗരുഷേയം എന്നൊരു വാക്കുപയോഗിക്കും. എന്താ അതിനർത്ഥം? സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ ഒരിക്കലും നിർഗളിക്കാത്തത് എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു മനുഷ്യനുണ്ടോ? ഉവല്ലോ. സാധാരണ മനുഷ്യനാരാ? സാധാരണ അമ്മയ്ക്ക് ജനിച്ച് അമ്മിഞ്ഞ കുടിച്ച് വളർന്ന് ദാ ഈ ലോകത്തിൽ ഒരു പൊന്നുണ്ണിക്കുട്ടനായിട്ട് ജീവിക്കുന്ന ആൾ. അയാൾ കാണുന്നതും നോക്കുന്നതും കേൾക്കുന്നതും അഭിലഷിക്കുന്നതും ആസ്വദിക്കുന്നതുമെല്ലാം ഈ പുറമേയുള്ള ലോകവസ്തുക്കളെയാണ്. ഈ പുറം വസ്തുക്കളെ മുഴുവൻ നാം ദൃശ്യം, ദൃശ്യം, വിസിബിൾ എന്നാണ് പറയുക. അപ്പോൾ ഈ വിസിബിളായിട്ടുള്ള ഒരു വസ്തു ദൃശ്യം അവിടെ ഉണ്ടാവണമെങ്കിൽ അതിനെ കാണാനുള്ള ഒരു ദ്രഷ്ടാവ് വേണ്ടേ? വേണം. ദ്രഷ്ടാവോ മുമ്പ്, ദൃശ്യമോ മുമ്പ്? ദ്രഷ്ടാവാണ് മുമ്പ്. ദ്രഷ്ടാവിൻ്റെ പ്രവൃത്തിയാണ്, ക്രിയയാണ് ദർശനം എന്ന് പറയുന്നത്. അങ്ങനെ ദ്രഷ്ടാവ് ദർശിക്കാൻ പുറപ്പെടുമ്പോഴാണ് ദൃശ്യം എന്നൊന്ന് അവിടെ ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ? സാധാരണക്കാരൊക്കെ ഈ ദൃശ്യലോക വസ്തുക്കളെ കണ്ട് പഠിക്കാനും ഗ്രഹിക്കാനും അതിനുശേഷം ദൃശ്യവസ്തുക്കളെ സംബന്ധിച്ച വിദ്യാഭ്യാസം കൈക്കലാക്കാനും, ആ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെയുണ്ട്, വകഭേദങ്ങൾ അനവധിയുണ്ട്, ഒക്കെ ദൃശ്യഭേദങ്ങളാണ്. ആ ദൃശ്യവസ്തുക്കളെ സംബന്ധിച്ച വിവിധ ശാസ്ത്രങ്ങൾ ഗ്രഹിച്ച് അതിൽ ബിരുദം, ബിരുദാനന്തര ബിരുദവുമൊക്കെ നേടി ഏതെങ്കിലും ഉദ്യോഗമോ ബിസിനസ്സോ ഒക്കെ തുടങ്ങി പണമുണ്ടാക്കി കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി തൻ്റെ വംശപാരമ്പര്യം നീട്ടിക്കൊണ്ടുപോവാൻ നോക്കുന്നവരാണ് സാധാരണക്കാർ മുഴുവനും. ഇങ്ങനെയുള്ള ആളുകൾക്കോ അവരുടെ മനസ്സുകൾക്കോ ഈ വേദം എന്നൊന്നൊരു സങ്കല്പം ഉണ്ടാവില്ല. അപ്പോൾ അപൗരുഷേയം എന്നുള്ള വാക്കിനർത്ഥം പ്രാപഞ്ചിക ബോധമോ പ്രാപഞ്ചിക താത്പര്യങ്ങളോ മാത്രമുള്ള മനസ്സല്ലാതെ പ്രപഞ്ചത്തിന് അതീതമായി ദ്രഷ്ടാവിനെയോ ദൃക്കിനെയോ സംബന്ധിച്ച ഉൾമണ്ഡലത്തിനെക്കുറിച്ച് ആലോചിക്കാനും ഗവേഷണം ചെയ്യാനും അവിടെ നിന്ന് എത്രത്തോളം സുഖം നിർഗളിക്കുമോ അത് നുകരാനും താല്പര്യമുള്ള അന്തർമുഖന്മാരാണ് അവർ. അതാണ് അപൗരുഷേയം എന്ന് പറയുന്നത്. ഇനി ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സാധാരണ മനസ്സ് മുഴുവനും കാമക്രോധാദികൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ. ഭഗവത്ഗീതയിൽ എപ്പോഴും പറയും വീതരാഗഭയക്രോധമാണ്. രാഗം, ദ്വേഷം, ഭയം ഇതില്ലാതെ വേണം ലോകത്തിൽ ജീവിക്കാൻ. ജീവിക്കുന്ന ഓരോ ദിവസം ഇത് മൂന്നിനെയും നാം സാന്ത്വനപ്പെടുത്തി ക്രമീകരിച്ച് മെരുക്കിയെടുത്ത് കൊണ്ടുവന്ന് മനസ്സിനെ രാഗദ്വേഷ ഭയം മുക്തമാക്കി തീർക്കുക. അങ്ങനെ ആയാൽ ആ ആള് സാധാരണ ഒരു പുരുഷനോ ഒരു മനുഷ്യനോ അല്ല, അസാധാരണനായി. അങ്ങനെ അസാധാരണനായിരിക്കുന്ന ഒരു പുരുഷനിൽ നിന്ന്, പുരുഷ മനസ്സിൽ നിന്ന് നിർഗളിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് അപൗരുഷേയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് വേദം, വേദസാഹിത്യം അനാദിയും അപൗരുഷേയവുമാകുന്നത്? ആ വേദങ്ങളാണ് നമുക്കിവിടെ പ്രമാണം. വേദം, വേദം എന്ന വാക്കിന് തന്നെ അർത്ഥം അറിവിൻ്റെ ഒരു ഭണ്ഡാരം, ഒരു നിധി എന്നാണ്. വിത് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിന്നെയും പറയണം. എന്താ ഈ പറഞ്ഞ് ഒരിക്കൽ കേട്ടാൽ നിങ്ങളൊക്കെ വിദ്വാൻമാരും മുക്തന്മാരും ഭക്തശിരോമണികളും ആകുന്ന നിങ്ങളുടെ വിചാരം? ഒരിക്കലും ആവില്ല. ഒരിക്കൽ കേട്ടാൽ ഒരു കാറ്റ് വന്നടിച്ച പോലെയായുള്ളൂ. ആ കേട്ടതിനെക്കുറിച്ച് മനനം ചെയ്യണം. മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ആശയം ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിൽ ഇങ്ങനെ ചുറ്റിച്ചു കറക്കിക്കൊണ്ട് കറക്കിക്കൊണ്ടിരിക്കുക.
അങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാലേ ആ ആശയം നിങ്ങളുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന് വ്യക്തിത്വത്തിൻ്റെ അഭേദ്യമായ ഒരു ഭാഗമാവുള്ളൂ. അപ്പോൾ ഈ തത്വകഥനം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, ഇത് മുഴുവനും നിങ്ങൾക്ക് ശ്രവിക്കാനാണ്. ഈ ശ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനനം ചെയ്യണം. മനനം ചെയ്യുമ്പോഴോ 1008 കാര്യങ്ങൾ മനനം ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് സാരാംശമെടുത്ത് നാം മനനം ചെയ്ത് ഉറപ്പിക്കണം. അങ്ങനെ മനനം ചെയ്യുന്നത് തന്നെ ഒരു ആവർത്തന രൂപമാണ്. അപ്പോൾ ശ്രവണമോ ആവർത്തന രൂപമാവും. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ ചിലതൊക്കെ സ്വാമിജി ആവർത്തിച്ച് പറയുന്നു, അത് വിരസമായി പോകുന്നു എന്നൊരു എഴുത്ത് വന്നിരിക്കുന്നു. ഈ എഴുതിയാളോ ജ്ഞാനവാസിഷ്ഠം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഴയ കാലം മുതൽക്ക് വായിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ ആവർത്തനമല്ലാതെ വലുതും ഉണ്ടോ, ആവർത്തിക്കാത്ത വലുതും ഉണ്ടോ? ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ വിഷ്ണുപുരാണത്തിൻ്റെ ആവർത്തനമാണ്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളെ ക്രോഡീകരിച്ച് അതിൻ്റെ ആശയങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. രാമായണം മഹാഭാരതം എന്ന് പറയുന്നതോ ബാക്കി എല്ലാറ്റിലുമുള്ള സാരാംശങ്ങളെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ ശാസ്ത്രരചനയിൽ 6 ലക്ഷണങ്ങളാണ്. എന്തൊക്കെയാണ്? ഉപക്രമം, ഉപസംഹാരം, ആവൃത്തി, ഉപപത്തി, അർത്ഥവാദം, ഫലശ്രുതി എന്ന 6. അതിൽ ഒരു അധ്യാപനത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ, എന്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അതിനെ ആവർത്തിച്ച് വിവിധ രൂപത്തിൽ പറയണം എന്നുള്ളതാണ് അധ്യാപനത്തിൻ്റെ ഗുണവിശേഷം. ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ ഗ്രഹിക്കാൻ എത്ര ആളുണ്ട്? ഗ്രഹിച്ചാൽ കൂടി അത് മനസ്സിൽ നിൽക്കുമോ? ഇരുമ്പും തൊഴിലും ഇരിക്കക്കെടും എന്ന് പറയും. അതെ, ഞാനിത് മുമ്പ് കേട്ടതാ, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ 2 കേൾക്കണ്ട എന്ന് പറയുന്ന ഒരാൾ, അയാൾ മുമ്പ് കേട്ടതിന് ഒരു വിലയും ഉണ്ടാവില്ല. കേട്ടത് തുടർച്ചയായി നമ്മുടെ മനസ്സിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ മനുഷ്യർക്ക് ഗ്രഹിക്കാനുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ആ ഗ്രഹിക്കാനുള്ള വിഷയങ്ങൾ മുൻപ് പ്രതിപാദിച്ചതാകാം. അങ്ങനെ പ്രതിപാദിച്ചതൊക്കെ പ്രതിപാദിക്കുന്നതാണല്ലോ ഉപനിഷത്തിലുള്ളതല്ലേ ബ്രഹ്മസൂത്രത്തിലുള്ളൂ, അതല്ലേ ഭഗവത്ഗീതയിലുള്ളൂ. ശ്രീകൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീതയിൽ വേദവ്യാസർ എഴുതിയതിൽ കഠോപനിഷത്തിലെ എത്ര ശ്ലോകങ്ങളാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവർത്തനം എന്ന് പറയുന്നത് അധ്യാപനത്തിൻ്റെ അഭേദ്യമായ വളരെ ഫലപ്രദമായ കാര്യക്ഷമമായ ഒരു ഭാവമാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. തുടക്കത്തിൽ പറയണം ശാസ്ത്ര ഉദ്ദേശം എന്താണ്, അവസാനത്തിൽ പറയണം, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയണം. പറയണത് യുക്തിപൂർവമാവണം. ഉപപത്തി, ഇത് കേട്ടാൽ എന്താണ് ഫലമുണ്ടാവുക എന്നുള്ള ഫലശ്രുതി പറയണം. പിന്നെ പുകഴ്ത്തി പറയണം. അർത്ഥവാദം, ഇത് 6 നമ്മുടെ ശാസ്ത്ര ലക്ഷണങ്ങളാണെന്ന് അറിയാത്തവർ നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ സത്യം പറയുന്ന സമയത്ത് ഭാഗവതം പറഞ്ഞതുപോലെ ധർമ്മപ്രോജ്ജിത കൈതമോത്ര പരമോ നിർമ്മത്സരാണാം സദാം എന്ന് പറഞ്ഞിട്ടാണല്ലോ വേദവ്യാസർ തുടങ്ങുന്നത്. ഉള്ള കാര്യങ്ങൾ തൊലി ഉരിച്ച് നഗ്നമായി നിർഭയമായി ലജ്ജയില്ലാതെ പറയുകയാണ്. അതിൽ പെട്ടതാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമ്മുടെ വേദോപനിഷത്തുകളെ ആ ഉപനിഷത്തുകളുടെ ചുവട് പിടിച്ചിട്ടേ ഇവിടെ ഒരു ശാസ്ത്രം ഉണ്ടായിട്ടുള്ളൂ, ഇനി ഉണ്ടാവാനും പോകുന്നുള്ളൂ. ഉപനിഷത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ലോകവിഷയങ്ങൾ മുഴുവനും. എന്തൊക്കെയാ? കാണപ്പെടുന്നത് ദൃശ്യലോകം, കാണുന്ന ദ്രഷ്ടാവ് ദൃക്ക്. അപ്പോൾ ദൃശ്യമണ്ഡലം 1, ദൃക് മണ്ഡലം 1. ഇനി ഈശ്വരൻ, ഈശ്വരൻ എന്നൊരു സങ്കല്പവും വിശ്വാസവുമുണ്ട്. ആ വിശ്വാസത്തിനും സങ്കല്പത്തിനും പാത്രമായിരിക്കുന്ന ഈശ്വരൻ, ഇത് 3 കഴിഞ്ഞാൽ സർവ്വ വിഷയങ്ങളും കഴിഞ്ഞു. ഈ 3 4 പ്രേക്ഷകരായ നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാമോ? കാണുന്നവൻ്റെ കാണൽ മണ്ഡലം, കാണപ്പെടുന്ന കാണപ്പെടുന്ന മണ്ഡലം, ഇത് രണ്ടിനും പുറമെ സാധാരണ ജനങ്ങൾക്കുള്ളതായ മതവിശ്വാസത്തിന് പാത്രമായ ഒരു ഈശ്വരൻ എന്നൊരു സങ്കല്പം, ഇത് 3 ലോകത്തിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല. അപ്പോൾ ഈ വേദോപനിഷത്ത് ഇത് മുഴുവൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ ഒരു ശ്ലോകത്തിന് വേണ്ടി. യഥോർണനാഭിർഹൃദയാത് ഊർണാം സന്തത്യ വക്ത്രത തയാഭിഹൃത്യ ഭൂയസ്താം രസത്യേവം മഹേശ്വര. എന്താ നമ്മുടെ മുൻപിലുള്ള രംഗം? ശ്രീകൃഷ്ണനാണ് അവതരിപ്പിക്കുന്നത്. എന്ത്? അവധൂതനും കൃഷ്ണന്റെ തന്നെ പൂർവജനായിരിക്കുന്ന യദുചക്രവർത്തിയും തമ്മിൽ നടന്ന ഒരു സംവാദം. ആ സംവാദത്തിൽ അവധൂതൻ പറയുന്നു, എനിക്ക് 24 ഗുരുക്കന്മാരാണെന്ന്. ആ 24 ഗുരുക്കന്മാരിൽ നമ്മളിപ്പോൾ ഒക്കെയാണ് മുഴുവനാക്കിയത്? 22 കഴിഞ്ഞു. ഇനി 23 24 ഉള്ളൂ. ആ 23 ഗുരു ഊർണനാഭിയാണ്, 8 എന്ന് പറയുക. ഈ 8 ആര് രചിച്ചതാ? പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ രചിച്ചതാ. അങ്ങനെ പല ജീവികളെയും രചിച്ചു. 8 ഒരു 8 ഉണ്ട്. അത് സാധാരണ ഒരു എഴഞ്ഞു പോണതാന്ന് പറയാൻ പറ്റില്ല. ആ കാലിലിങ്ങനെ നടന്നു നടന്നു പോണതാ. അപ്പോൾ ഒരു നിലയ്ക്ക് നടക്കുകയാണ്. 8 ആ 8 ഒരു ഊർണനാഭി. അതിനെ കണ്ടിട്ട് അവധൂതനാ പഠിക്കുന്നത്. ആരാ ഈ അവധൂതൻ? അധ്യാത്മമായിരിക്കുന്ന ഒരു ജീവിതം, തികഞ്ഞ ജീവിതം നയിക്കുന്ന ആള്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ 8 വലിയ ഒരു സത്യം വെളിപ്പെടുത്തുന്നതാ.
പ്രപഞ്ചരഹസ്യമല്ല. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി, ഉണ്ടാക്കിയവനും ഉണ്ടായതും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു എട്ടുകാരി. അപ്പൊ ഈ ലോകം രചിച്ചപ്പോ തന്നെ ആ ലോകരചനയുടെ രഹസ്യം മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ജീവരാശികളെയും ദൃശ്യങ്ങളെയും ഇവിടെ രചിച്ചിട്ടുണ്ട് ഈശ്വരൻ എന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. കണ്ണു തുറന്ന് കാണണം, ചെവി തുറന്ന് കേൾക്കണം, മനസ്സ് തുറന്ന് ഗ്രഹിക്കണം, ബുദ്ധി തുറന്ന് ആലോചിക്കണം, തത്വവിചാരം ചെയ്യണം. അപ്പൊ എല്ലാം മനസ്സിലാവും. എങ്ങനെയാണോ ഊർണനാഭി ഹൃദയാത് ഊർണാം സന്തത്യ വക്രതഹ, എട്ടുകാലി എങ്ങനെയാണോ തന്റെ മുഖത്തിൽ നിന്ന് തന്റെ വായിൽ നിന്ന് ആ വല കെട്ടാനുള്ള നൂലിങ്ങനെ പുഷ് 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 ഇങ്ങനെ തൊടുത്ത് തൊടുത്ത്, അത് കാണേണ്ടതാ, നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ എട്ടുകാലിയുടെ വല വളരെ ദൂരത്തേക്കാ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ഒരു 10 അടി നീളം ഉണ്ടെന്നൊക്കെയാ, ഇനി ഒരു 6 അടി വിസ്താരത്തിൽ ഒരു വരാന്റയോ അല്ലെങ്കിൽ ഒരു കോറിഡോറോ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ഈ 6 അടിയുടെ ഇടത്തുഭാഗത്തുള്ള ചുമരിൽ ഒരു സ്ഥലത്ത് നൂലിന്റെ തുമ്പ് പിടിപ്പിക്കും. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വലത്തുഭാഗത്ത് ചുമരിന്റെ അറ്റത്ത് വേറെ ഒരു നൂല് പിടിപ്പിക്കും. മുകളിലും ചോട്ടിലുമായിട്ട് പിടിപ്പിച്ചതിന് ശേഷം അതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണത് നൂലുണ്ടാക്കി നെയ്യാൻ. അത് നെയ്യുന്ന സമയത്ത് വളരെ സ്പീഡായിട്ട് പാവം നെയ്യണു, അതിൻ്റെ കയ്യിൽ സ്കെച്ചും പ്ലാനും ഒന്നുമില്ല. അങ്ങനെ നെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ദൂരം സമദൂരം തെറ്റിയെന്നൊക്കെ തോന്നുമ്പോൾ ഉടനെ അതിങ്ങനെ വായു കൂടി പിൻവലിക്കും. പിൻവലിച്ചതിന് ശേഷം അത് ശരിക്കും നെയ്യുന്നത് കാണാം. ഇനി നെയ്തിട്ടുള്ള കൂട് മുഴുവൻ അത് വലിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഈ സ്വാമിജി നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ നെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എത്ര നേരം നമുക്ക് അവിടെ കാത്തിരിക്കാൻ പറ്റും? വെളിച്ചാവുമ്പോൾ വന്ന് ആ കൂടൊക്കെ കഴിഞ്ഞോ അതോ അത് മാറ്റി വലിച്ചെടുത്തോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അത് വായിൽ നിന്ന് വിസർജിക്കുന്ന നൂലിനെ അതേ പ്രകാരത്തിൽ പിൻവലിക്കുന്നതുമാണത്. അപ്പോൾ എവിടുന്ന് എത്രയധികം നൂലുണ്ടാവണത്, അത് പിൻവലിച്ചാൽ അത് എവിടെയാണ് ചെന്ന് ഇരിക്കണത് എന്നുള്ളത് വല്ല മൃഗങ്ങളിൽ പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതാ. എനിക്കറിയില്ല, നമ്മുടെ പ്രശ്നം അതല്ല. അധ്യാത്മമായിട്ടുള്ള പാഠം ഇവിടെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. യഥോർണനാഭി ഹൃദയാത് ഊർണാം സന്തത്യ വക്രത തയാ വിഹൃത്യ ഭൂയസ്ഥാം. അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദം തയാ വിഹൃത്യ, അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അതൊരു വിളയാട്ട് പോലെ ഒരു കൂടുണ്ടാക്കിയിരിക്കുക. ആ കൂട് അതിനെ സംബന്ധിച്ചിടത്തോളം എന്താ? ഒരു വല. ആ വല എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാൾക്ക് താമസിക്കാനല്ല. എന്നാൽ ആ വലയുടെ സെൻറ്ററിൽ ഇങ്ങനെ ചുഴിഞ്ഞു ചുഴിഞ്ഞു പോകുന്ന ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഉള്ള ഒരു കുണ്ട് പോലെ ഒരു സ്ഥലമുണ്ട്. ഈ നൂലൊക്കെ ഉണ്ടാക്കി നെയ്തതിന് ശേഷം അത് അതിൻ്റെ ഉള്ളിലാണ് ചെന്ന് ഒളിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു പ്രാണി അതിലെ അങ്ങോട്ട് പറക്കുമ്പോൾ ആ നൂലെങ്ങനെയാണ്? തൊട്ടതിലൊട്ടും. അപ്പോൾ ഒരു ഈച്ചയോ ഒരു കൊതുവോ അല്ലെങ്കിൽ വണ്ടോ എന്തെങ്കിലും പോയി ടപ്പ് നിങ്ങോട്ട് പെട്ടാൽ ചിലപ്പോൾ നൂല് പൊട്ടാനിടയുണ്ട്. ഉടനെ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി വന്ന് അതിനെ അങ്ങോട്ട് പിടിക്കും. ഇതാണ് എട്ടുകാലി ചെയ്യുന്നത്. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം രസകരമായിട്ടുള്ള ഒരു ജോലിയാണത്, വളരെ വിശേഷപ്പെട്ടതാ. അങ്ങനെ വിദത്യ, എവിടുന്ന്? തൻ്റെ വയറ്റിൽ നിന്നോ വായിൽ നിന്നോ അതങ്ങനെ വിരിച്ച് വിരിച്ച് വിസ്തരിപ്പിച്ച്. വക്രത തയാ വിഹൃത്യ, അതോടുകൂടി ഒരു വിളയാട്ട്. വരുന്ന ജീവികൾക്ക് വാസ്തവത്തിൽ അത് പ്രാണഹാനിയാണ്. എന്നാൽ എട്ടുകാലിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിനോദമാണ്. ആ എനിക്കിന്ന് ഇര കിട്ടി, നല്ല സ്വാദുണ്ട്, നല്ല പോലെ ഭക്ഷണം കഴിക്കാം എന്നൊരു സന്തോഷം. വന്നു പെട്ടതിനോ മരണവേദന, പ്രാണവേദനയാണ്. അങ്ങനെ വക്രത തയാ വിഹൃത്യ ഭൂയസ്ഥാം ഗ്രസത്യേവം മഹേശ്വര, അതിൽ തനിക്ക് വേണ്ടത്തോളം കാലം പെരുമാറി വ്യവഹരിച്ചതിന് ശേഷം കാര്യം കഴിഞ്ഞാൽ അത് പിൻവലിച്ച് അവിടെ അങ്ങോട്ട് ഇരിക്കുന്നു. അതുപോലെയാണ് മഹേശ്വരൻ ഈ ലോകത്തെ ചെയ്യുന്നതും എന്ന് പറഞ്ഞാൽ എന്താ ഈ അർത്ഥം? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ ഈശ്വരൻ ലോകം സൃഷ്ടിച്ചപ്പോൾ ലോകത്തിന് വേണ്ട ദ്രവ്യം ആരെങ്കിലും കൊടുത്തതാണോ, താൻ കടം മേടിച്ചതാണോ, അല്ലെങ്കിൽ തനിക്ക് പുറമേ ഉണ്ടായിരുന്ന ഒരു വസ്തുവെ എടുത്തതാണോ? അല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ശുദ്ധ ചൈതന്യമായി, അദൃശ്യമായിരിക്കുന്ന ഒരു ശുദ്ധ ചൈതന്യമായി പരിലസിക്കുന്നതാണ്. അതിനിരിക്കാൻ ഒരു സ്ഥലം വേണ്ട, ഒരു സ്പേസ് വേണ്ട, ഒരു ദിക്കു വേണ്ട. അത് കാലത്തിന് വിധേയമല്ല, അതൊരു വസ്തുവുമല്ല. വസ്തുക്കളൊക്കെ പിന്നീട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ദേശകാല വസ്തു പരിണാമങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഈശ്വരൻ, ശുദ്ധ ചൈതന്യം എങ്ങനെയാണ് ഈ ലോകത്തിന് ഉണ്ടാക്കിയത്? സ്വന്തം ഇച്ഛാമാത്രത്താൽ തന്നിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാ. തന്നിൽ നിന്ന് വികസിപ്പിക്കാനായിട്ട് എന്തുണ്ടായിരുന്നു? ഇവിടെ ഊർണനാഭി എന്ന് പറയുന്നത് കാണാവുന്ന ഒരു ബയോളജിക്കൽ ഒരു ജീവിയാണത്. ആ ജീവിക്ക് വയറുണ്ട്, വായുണ്ട്, 8 കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഒക്കെ ഉണ്ട് അതിന്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന തരത്തിൽ, ദൃശ്യമാകുന്ന തരത്തിലാണ് നൂല് പുറത്തേക്ക് വരുന്നത്. അവിടെ കഴിഞ്ഞു, ഉപമ അവസാനിച്ചു. ആ ഉപമയെ വെച്ചുകൊണ്ട് നാം ഇനി മനസ്സിലാക്കണം ഈശ്വരൻ എന്ത് ചെയ്യണമെന്ന്. ഈശ്വരൻ അങ്ങനെ കൂടൊന്നും കെട്ടുന്നില്ല പ്രാണികളെ പിടിക്കാൻ. അദ്ദേഹം എന്താ?
തന്റെ സങ്കല്പത്തിൽ നിന്ന് മാത്രം. സങ്കല്പം എന്ന് പറഞ്ഞാലോ, ദ്രവ്യകോശത്തിൽ നിന്ന് നിർഗളിക്കുന്നതല്ല സങ്കല്പം, ഊർജകോശത്തിൽ നിന്ന് നിർഗളിക്കുന്നതല്ല സങ്കല്പം. ദ്രവ്യത്തിനും ഊർജത്തിനും സങ്കല്പിക്കാനുള്ള ശക്തിയില്ല. സങ്കല്പം പുറപ്പെടുന്നത് മനസ്സിൽ നിന്നാണ്, ബുദ്ധിയിൽ നിന്നാണ്. മനസ്സോ ബുദ്ധിയോ ആകട്ടെ ദ്രവ്യമല്ല, ഊർജമല്ല. ഇറ്റ് ഈസ് നൈദർ മെറ്റീരിയൽ നോർ എനർജിയൽ. ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ബിയോണ്ട് ദ കെൻ ഓഫ് മാറ്റർ ആൻഡ് എനർജി. ദ്രവ്യോർജ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്. അങ്ങനെയുള്ള മനസ്സിൽ നിന്ന് സങ്കല്പശക്തിയാൽ മാത്രം രചിച്ചതാണ് ദേശം, കാലം, വസ്തുക്കൾ, പരിണാമം എന്നൊക്കെ പറയുന്ന ഈ ദൃശ്യ പ്രപഞ്ചം. അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാ വിഹൃത്യ? ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിളയാട്ട് പോലെയാണത്. അത് വലിയ ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾക്ക് വലിയ സ്പോർട്സൊക്കെ ഏർപ്പെടുത്താറുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളതാണ്. ഇന്ന് അന്താരാഷ്ട്രങ്ങൾ എത്ര പണമാണ് സ്പോർട്സിന് ചെലവ് ചെയ്യണത്? സ്പോർട്സിന് ചെലവ് ചെയ്തിട്ട് എ ബി ബി സി ഡി എഫ് ഇങ്ങനെ നടക്കുകയാണ്. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുമാത്ര പത്രത്തിലൊക്കെ അതിനെ പറ്റിയിട്ടുള്ള വാർത്ത. ഈ നടക്കണതൊക്കെ എന്താ? ഒരു രാജ്യം ജയിച്ചു, ഇന്ത്യ തോറ്റു, വേറൊരാള് മുട്ടുകുത്തി തല പൊളിഞ്ഞു എന്നൊക്കെ എഴുതും. ഇതൊക്കെ എവിടെ ആരുടെ തലയാ പൊളിഞ്ഞിരിക്കണ? ഒന്നുമില്ല, കളിയാണ് നടക്കുന്നത്. കളിയാപ്പോ അവിടെ നടക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സംഭവങ്ങൾ മുഴുവനും ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഹാരം മാത്രം എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ മെമ്മേ തട്ടുന്നതല്ല, ശരീരത്തിൽ തട്ടുന്നതല്ല. ഇപ്പൊ ഇതിലൊരു പ്രാണി വന്ന് പെട്ടു. ആ പ്രാണി അവിടുന്ന് പോയി അല്ലെങ്കിൽ വന്നു, എട്ടുകാലിക്ക് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഈ തൊടുത്തു വിട്ടിട്ടുള്ള വല എന്താ? നിർജീവമാണ്, അതിൽ ജീവനില്ല. എട്ടുകാലിക്കേ ജീവനുള്ളൂ. ആ ജീവനുള്ള എട്ടുകാലി തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജഡമായിരിക്കുന്ന നൂലിനെയാണ് പുറത്തേക്ക് വിട്ടത്. ആ ജഡനൂല് കൊണ്ട് നെയ്തിട്ടുള്ള ആ കൂടുണ്ടല്ലോ, ആ വല, ആ വലയിൽ പെടുന്നതോ ജീവനുള്ളതാണ്. പ്രാണഹാനി വരെ വരണം. അവിടെ കാരണം ജഡമാണ്, എന്നാൽ കാര്യമോ ജീവൻ ഉള്ളതാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് വികസിപ്പിച്ച് അപ്ലൈ ചെയ്യാൻ പ്രയോഗിക്കാൻ പറ്റുമോ പ്രയോഗിച്ചോളൂ. ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. യഥോർണനാഭിഹി ഹൃദയാത് ഊർണാം സന്ധത്യ വക്രതഹ തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വരഹ. അതാണ് ഈ ലോകത്തിന് കാലക്രമത്തിൽ ഇതിനെല്ലാറ്റിനും ഒരു ലയമുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ ലോകത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റും ഇല്ല. ഒക്കെ സൈക്ലിക്കാണ്, വൃത്താകൃതമായിട്ടുള്ളതാണ്. വൃത്താകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തന രൂപത്തിലുള്ളത്, ആവർത്തന രൂപത്തിലുള്ളത്. ഒരു ചക്രം തിരിയുമ്പോൾ ആ അഴി ഇങ്ങനെ മേപ്പെട്ട് നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഹൊറിസോണ്ടലാവും, അത് കഴിഞ്ഞാൽ പിന്നെ പെർപെൻഡിക്കുലർ ആവും, പിന്നെ ഇങ്ങനെ വരും. അതുപോലെ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ലോകം ഒരു കാലത്ത് ഉത്പത്തിയായി, ഒരു കാലത്ത് ഇത് ലയവുമാകും. അത് കഴിഞ്ഞ് ആദ്യ ഉത്പത്തി തുടങ്ങും, പിന്നെ ലയത്തിലേക്കാണ് പോക്ക്. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഇതിനെ രചിച്ച് എപ്പോൾ വേണമെങ്കിലും ഇതിനെ പിൻവലിക്കാനും സാധിക്കുന്നതാണ് മഹേശ്വരൻ. അപ്പോൾ ഈ ശ്ലോകം എവിടുന്നാ ഉത്പത്തി എന്ന് ചോദിച്ചാൽ മുണ്ടകോപനിഷത്തിൽ നിന്നാണ്, വേദോപനിഷത്തിൽ. അതിൽ കുറച്ചും കൂടി വികസിത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എട്ടുകാലിയും നൂലും പോലെ പറഞ്ഞ് മാത്രം വിടാൻ പറ്റില്ല, മനുഷ്യബുദ്ധി സമ്മതിക്കില്ല അതിന്. അപ്പോൾ ഈശ്വരൻ ഒരു വലയുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തൻ്റെ ദേഹത്തിൽ നിന്നാണ്. അപ്പോൾ തൻ്റെ ദേഹത്തിൽ നിന്ന് വല പുറപ്പെടുത്തു വരുമ്പോൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ, ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പോരാന്നാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് വലയ്ക്കുള്ള നൂല് കുറേ പുറത്തേക്ക് വന്നാൽ കുന്നായാൽ എടുത്താൽ കുണ്ടാവില്ലേ? അപ്പോൾ എത്ര നൂല് പുറത്തേക്ക് വന്നോ മെറ്റീരിയലായിട്ട്, അത്രയും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള തൂക്കം കുറയണമല്ലോ. അങ്ങനെ ഈശ്വരന് വല്ല തൂക്കക്കുറവുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈശ്വരനാവില്ലല്ലോ. ലോകം സൃഷ്ടിച്ചു, ഒരു 10,000 ടൺ സാധനം എടുത്ത് സൃഷ്ടിച്ചു. തൻ്റെ തൂക്കോ ഒരു 30,000 ടൺ. 30,000 ടണ്ണിൽ നിന്ന് 10,000 ടണ്ണ് എടുത്ത് തൂക്കി ഒരു ലോകം സൃഷ്ടി നടത്തിയാൽ പിന്നെ തനിക്ക് 20,000 ഉണ്ടാവുള്ളൂ. അങ്ങനെ വല്ല കുറവുള്ളവനാണോ ഈശ്വരൻ? എന്നാൽ ഈശ്വര സങ്കല്പത്തോടുകൂടി പൊരുത്തപ്പെടുന്നതല്ലോ ഈ മാതിരിയുള്ള ധാരണ എന്ന് ബുദ്ധി ശക്തമായി ചോദിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് കാത് മാത്രമല്ല, മനസ്സ് മാത്രമല്ല, ഭക്തി എന്ന് പറയുന്ന ഇമോഷൻ, വൈകാരികമായിരിക്കുന്ന ഭാവം മാത്രമല്ല, നമുക്ക് ആലോചിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയുടെ മുൻപിലും ഈശ്വരൻ നിവർന്നു നിൽക്കണം, കുറവ് വരാതെ നിൽക്കണം, കോട്ടം തട്ടാതെ നിൽക്കണം. ആകത്തൊക്കെയ്ക്ക് ഒരു മാറ്റവും വരരുത്. അങ്ങനെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ പറ്റുമോ? തൻ്റെ മെമ്മയെ തട്ടാതെ, തനിക്കൊന്നും വരാതെ, എല്ലാം ചെയ്തുകൊണ്ട്, ആ ചെയ്തതിൽ എന്ത് സംഭവിച്ചാലും തനിക്കൊരു കോട്ടവുമില്ല, ഒരു കുറവുമില്ല എന്നുള്ള നിലയ്ക്ക് പരിപൂർണനായി, സ്വച്ഛനായി, സ്വതന്ത്രനായി, ആപ്തകാമനായിട്ടിരിക്കുന്ന ഒരു ഈശ്വരനെ ഈശ്വരനാവുള്ളൂ. അപ്പം ബുദ്ധി ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അപ്പം മുണ്ടകോപനിഷത്ത് അതിനെ വർണ്ണിച്ച് പറയുകയാണ്. യഥോർണനാഭിസൃജതേ ഗൃഹതേജ യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി
യഥാ സതഃപുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവദീഹ വിശ്വം. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെ സന്യാസത്തിന് മുൻപ് കൽക്കത്തയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ആദ്യമായിട്ട് മുണ്ടകോപനിഷത്ത് വായിച്ചത്. ഈ ഒരൊറ്റ ശ്ലോകം മതിയായിരുന്നു എനിക്ക് ഈശ്വരനെ പറ്റി എല്ലാം മനസ്സിലാക്കാൻ. ഈ ഒരൊറ്റ ശ്ലോകം യഥാ ഊർണനാഭി സൃജതേ ഗൃഹത്തേ ച, എങ്ങനെയാണോ എട്ടുകാലി നൂല് തൊടുക്കുന്നു സൃഷ്ടിക്കുന്നു ഗൃഹതേ പിൻവലിക്കുന്നു. അപ്പം ഈ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം രചിക്കാനും ആ രചിച്ചതുപോലെ അതിനെ നിരാകരിക്കാനും ഇല്ലാതെയാക്കാനും ഉള്ള ശക്തി ജഗദീശ്വരൻ്റെ കയ്യിലുണ്ട്. എവിടെ എന്തു വേണമെങ്കിലും ഇല്ലാതെയാക്കാനും ഉണ്ടാക്കാനും. പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് മൂന്ന് വിധത്തിലുള്ള ശക്തിയാണ്, ഇൻസ്ക്രൂട്ടബിൾ പവർ എന്ന് പറയും. അചിന്ത്യം നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത മൂന്ന് കൂട്ടം ശക്തിയാണ്. ഇല്ലാത്തത് ഉണ്ടാക്കുക, ഉള്ളതിനെ ഇല്ലാതെയാക്കുക, ഉള്ളതിൽ എന്ത് പരിവർത്തനം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ക്ഷിപ്രമായി എളുപ്പത്തിൽ നിഷ്പ്രയാസം വരുത്താൻ സാധിക്കുക. ഇത് മൂന്നുമുണ്ടെങ്കിലേ ഈ ലോകത്തിനെ നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ മൂന്ന് കൂട്ടം ശക്തികളാണ് ഈശ്വരനുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാം, അതിനെ പിൻവലിക്കുകയും ചെയ്യാം എന്ന് ആദ്യത്തെ വരി കൊണ്ട് പറഞ്ഞു. യഥോർണനാഭി സൃജതേ സൃഷ്ടിക്കുന്നു ഗൃഹതേ ച പിൻവലിക്കുന്നു പോരാ. യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമോ ഈ പറയുന്നത്? എട്ടുകാലി മനഃപൂർവ്വമാണ് നൂല് തൊടുത്തു വിടുന്നത്. മനഃപൂർവ്വം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് വല നെയ്യുന്നത്. ആ വലയിൽ കുടുങ്ങിയതിന് മനഃപൂർവ്വം തൻ്റെ ഉദരം വിശപ്പടക്കാനാണ് അതിനെ തിന്നണത്. ഈശ്വരൻ ലോകം സൃഷ്ടിക്കുന്നത് അങ്ങനെ തൻ്റെ വല്ല ആവശ്യത്തിനും വേണ്ടിയിട്ടാണോ? ആണോ? ആണോ? ഈ ലോകം സൃഷ്ടിക്കുന്നത് മുഴുവൻ തനിക്ക് ഒരു പ്രത്യേകമായിട്ട് വിശപ്പടങ്ങാനോ അല്ലെങ്കിൽ കണ്ണിനോ കാതിനോ സന്തോഷത്തിനു വേണ്ടിയിട്ടാണോ? അദ്ദേഹം നിജലാഭപൂർണനല്ലേ? ഭാഗവതം പറയുന്നത് അതാണല്ലോ. നിജലാഭപൂർണ, താൻ തൻ്റെ സ്വന്തം ലാഭം കൊണ്ട് തന്നെ പൂർണ്ണനാണ്. അങ്ങനെ ആപ്തകാമനും പൂർണ്ണനുമായിരിക്കുന്ന ഒരു ഈശ്വരന് ഒരു ലോകം സൃഷ്ടിച്ചുണ്ടാക്കി ആ സൃഷ്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെ കാണണം, കേൾക്കണം, അതിന് ഉടമസ്ഥാവകാശം വഹിക്കണം എന്നൊരു തോന്നലുണ്ടോ? ഇതെന്താ ലോകരചന വല്ല മുതല് മുടക്കാണോ? നമ്മുടെ മുതലാളിമാർക്ക് കയ്യിലുള്ള മുതല് മുടക്കണം എന്നുണ്ടാവും. മുടക്കിയിട്ടോ വല്ല ഉത്പന്നങ്ങളും ഉണ്ടാക്കണം എന്നുണ്ടാവും. എന്നിട്ടോ അത് ഭംഗിയായി ലാഭകരമായി ജനങ്ങൾക്ക് വിൽക്കണം, ജനങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ടോ എൻ്റെ മുതല് വർദ്ധിക്കണം. അങ്ങനെ വല്ല വിചാരവും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മുതലാളിയായ ഈശ്വരനുണ്ടോ? ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ? ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് ചോദ്യം, അന്വേഷണം, തിരച്ചിൽ, മൂല്യനിർവചനം, നിരൂപണം. നമ്മളിങ്ങനെ സ്വർണ്ണ ത്ലാസിലിട്ട് തൂക്കും ഈശ്വരനെയല്ല എന്തിനേയും. നമ്മുടെ മുൻപിൽ ചോദ്യത്തിന് വിധേയമല്ലാത്തത് ഒന്നുമില്ല, ഒന്നുമില്ല. സ്വർഗം, നരകം, വൈകുണ്ഠം, കൈലാസം, ശിവൻ, വിഷ്ണു, ബ്രഹ്മ, സർവ്വ ആൾക്കാരും നമ്മുടെ മുൻപിൽ നിരന്നു വന്നങ്ങോട്ട് നിൽക്കും. എല്ലാവരെയും നാം ചോദ്യം ചെയ്യും, വിമർശിക്കും, വിലയിരുത്തും, പരിഗണിക്കും, നിരൂപിക്കും, എല്ലാം ചെയ്യും. ഇത് മുഴുവൻ ചെയ്യുന്നത് ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചു തന്ന ബുദ്ധിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരമസന്തോഷ. ഞാൻ നിങ്ങളോടിത് സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ. ഈ സംസാരിക്കുന്നതിലും കേൾക്കുന്നതിലും ജഗദീശ്വരൻ ഏറ്റവും കുളിർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനാണ് ഇതിൽ സന്തോഷം കൂടുതൽ. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ ഉള്ളൂ. ആഹാ, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഭൂമാനന്ദ സ്വാമിജി ഇങ്ങനെ ലക്ഷോപലക്ഷം പ്രേക്ഷകരെ നോക്കി സംസാരിക്കുന്നുണ്ടല്ലേ. ഹാ ഹാ, ഞാൻ സൃഷ്ടിച്ച മാനവരാശി ഇത്രയ്ക്ക് സാർത്ഥകന്മാരായില്ലോ. ഇതിലധികം സന്തോഷം എനിക്ക് എന്തുണ്ട്? എനിക്കിന്ന് വലിയ ഒരു പൂങ്കാവനം, ഒരു ഉത്സവമാണെന്ന് എന്ന് ഈശ്വരൻ തന്നെ വിചാരിക്കുന്നതാണ് ഈ സന്ദർഭങ്ങൾ. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ, അദ്ദേഹത്തിൻ്റെ മഹിമയെ, അദ്ദേഹത്തിൻ്റെ പ്രൗഢി പ്രതാപങ്ങളെ വേണ്ടതുപോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി ആസ്വദിച്ച് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഉള്ളിൽ ഒരു നിത്യോത്സവം രചിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊരു ദൗത്യമില്ല. ഇതാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾ തമ്മിലുള്ള ഈ സംവാദം, കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഈ സംവാദം ആരാണോ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അതിനേക്കാൾ പ്രിയപ്പെട്ടവനായി എനിക്ക് ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല, ഇല്ല, ഇനി ഉണ്ടാവൂല. അപ്പം നിങ്ങൾക്ക് ഈ തത്വപ്രവചനത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അത് കേൾക്കുന്നതിൻ്റെ വില മനസ്സിലായോ? പെട്ടെന്ന് ഞാൻ എങ്ങനെ എടുക്കും മനസ്സിലായി എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും ഞാൻ അത്ര എടുക്കില്ല. അത്ര മഹത്തായിരിക്കുന്ന ഒരു സംരംഭമാണിത്. ആ മഹത് സംരംഭത്തെ,
അതനുസരിച്ച് വിലയിരുത്താൻ പ്രേക്ഷകരെ നിങ്ങൾക്ക് അതിമഹത്തായിരിക്കുന്ന ഒരു ബുദ്ധിസമ്പത്ത് വേണം, ഒരു ഹൃദയസമ്പത്ത് വേണം, ഒരു മനഃപവിത്രത വേണം, ഒരു എളിമയും മഹിമയും വേണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പെട്ടെന്ന് എൻ്റെ മുൻപിൽ തലകുലുക്കി പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ആലോചിച്ച് നോക്കിക്കോളൂ. പറ്റുന്നുണ്ടെങ്കിൽ നന്നായി, സന്തോഷമായിട്ട് കേൾക്കാം ഞാൻ. യഥോർണനാഭിഹി സൃജതേ ഗൃഹതേജ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ജഗദീശ്വരൻ്റെ മുൻപിൽ ഈ പ്രപഞ്ചത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. നാം വിചാരിക്കും നാം അധിവസിക്കുന്ന ഒരു ഭൂമി മാത്രമേ ഇവിടെയുള്ളൂ എന്ന്. ശാസ്ത്രജ്ഞന്മാരെ അതിനപ്പുറത്ത് കടക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ ബുദ്ധിക്ക് വലിയ ഒരു കസ്രത്താണ് ഈ ലോകം. അനന്തമായ ഒരു ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് അനന്തതയെ ഗ്രഹിക്കാൻ പറ്റിയ ഒരു ബുദ്ധി പ്രദാനം ചെയ്ത് മനുഷ്യനോട് പറയുകയാണ്, എടോ ബുദ്ധിമാനായ മനുഷ്യ, അളക്കുക അളക്കുക, അളന്ന് എൻ്റെ സൃഷ്ടിയുടെ അറ്റം നീ കണ്ടെത്ത് കണ്ടെത്ത് കണ്ടെത്ത്. എത്രത്തോളം അളന്നുവോ അത്രത്തോളം അത് അങ്ങോട്ട് പോവുക. ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ആരുമില്ല. അതാണല്ലോ അനന്തം എന്ന് പറയുന്നത്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകചക്രം തിരിയുന്ന മാർഗം, അതിങ്കലേതാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ ഗതി എന്തു കണ്ടു. ഇതിൻ്റെ ഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറയണത്. അടുത്ത കാലത്ത് ഞാൻ പഴയ കാലത്ത് പറയും, സ്വാമിജി ഭൂമി ഇത് മാത്രമേ ഉള്ളൂ, സ്വാമിജിയുടെ അഭിപ്രായം എന്താ? ഈ ഒരു ഭൂമി എങ്ങനെ ഉണ്ടായോ അതേപോലെ വേറൊരു ഭൂമിയും ഉണ്ടായിക്കൂടെ എന്ന് പറഞ്ഞു ഞാൻ. അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് ഈ ഭൂമിയിൽ മാത്രമല്ല, ഇതുപോലെ സമാന്തരമായിരിക്കുന്ന ഒരു ഗോളം ജീവരാശികൾക്ക് പറ്റിയത് ഉണ്ടാകാം എന്ന്. ഇതെങ്ങനെ ഉണ്ടായിയപ്പാ? അനന്ത ബ്രഹ്മാണ്ടത്തിൽ എണ്ണമറ്റ ഭൂമികളും ഉണ്ടായിക്കൂടെ, ഇതിനെന്താ വിശേഷം? ഇവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാം, അതിനുള്ള അന്തരീക്ഷമുണ്ട്. അതേമാതിരി ഒരു അന്തരീക്ഷം ഭൂമിയിൽ ഉണ്ടാകാമെങ്കിൽ സമാന്തരമായി വേറെ ഒരു ഗോളത്തിലും ഉണ്ടായിക്കൂടെ? ഇല്ല എന്ന് പറയാൻ ആരാ? ഇതാണ് നല്ല യുക്തി, ശരിയായ യുക്തി. യുക്തി കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അധ്യാത്മതലത്തിൽ ഉദിക്കുന്ന ആ വിശ്വാസദാർഢ്യം, ആ വിശ്വാസദാർഢ്യത്തിന് പുറമെ യുക്തിസഹമായി അതിനെ സമർത്ഥിക്കാനുള്ള ഒരു വീണ്ടു വിചാരം. അതുകൊണ്ടാണ് യഥോർണനാഭിസൃജതേ ഗൃഹതേജ യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി. സ്വാമിജി അപ്പൊ സ്വാമിജി പറയുന്നത് ഈശ്വരൻ സങ്കൽപ്പിച്ച് എട്ടുകാലിയെപ്പോലെ അവനവൻ്റെ ഉള്ളിൽ നിന്ന് നൂലെടുത്ത് വലനെയ്ത് പ്രാണികളെ പിടിച്ച് എന്തോ ഒരു ഉദ്ദേശം ഇംഗിതം നിറവേറ്റാൻ വേണ്ടി സൃഷ്ടിച്ചതാണോ ഈ ലോകം? അതെങ്ങനെയാ ഈശ്വര തത്വത്തോടു കൂടി പൊരുത്തപ്പെടുക? അതിനുള്ള മറുപടിയാണ്, അദ്ദേഹം മനഃപൂർവ്വം സൃഷ്ടിച്ചതല്ല. ഒരാശയില്ല, ഒരു പ്രതീക്ഷയില്ല, ഒരു സങ്കല്പവുമില്ല, അതങ്ങനെ സംഭവിച്ചു. എങ്ങനെ? യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി. പൃഥിവ്യാം ഈ ഭൂമിയിൽ ഓഷധയ ചെടികൾ സസ്യവർഗങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വരണ്ടു കിടക്കുന്ന ഒരു ഭൂമി, അവിടെ ഒന്നുമില്ല, ഒക്കെ പൊടിപടലാണ്, കുഴിച്ചാൽ വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ കുളിര മഴയങ്ങോട്ട് പെയ്തു, മഴ പെയ്ത് ഭൂമി അങ്ങോട്ട് തണുത്തപ്പോ എൻ്റെ അപ്പോ എന്തുമാത്രം ചെടികളാണ്, വള്ളികളാണ്, സസ്യങ്ങളാണ്, വൃക്ഷങ്ങളാണ്, എല്ലാം വന്നു. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. എനിക്ക് പറയുന്നതിൽ വളരെ സന്തോഷമാണ്. എന്താ കാരണം? ഞാൻ പറയുന്നവനും കേൾപ്പിക്കുന്നവനുമാണ്. അപ്പം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് കേൾക്കാത്തവർ കേൾക്കുന്നുണ്ടാവുമല്ലോ, അവരെങ്കിലും കേൾപ്പിക്കണം, കേട്ടവരെ ഓർമ്മയും വയ്ക്കട്ടെ എന്ന്. അഗസ്ത്യ മഹർഷി ഹിമാലയത്തിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് പ്രയാണം തുടങ്ങി വരിക. ആ വരുന്ന സമയത്ത് മധ്യപ്രദേശത്തിൽ ദണ്ഡകാരണ്യത്തിൽ എത്തിയപ്പോൾ എൻ്റെ അപ്പോ വല്ലാത്തൊരു മരുഭൂമി, ദണ്ഡകാരണ്യം, അവിടെ ഒക്കെ വരണ്ട് കിടക്കുക. കണ്ടപ്പോൾ മഹർഷിയുടെ മനസ്സിൽ, അയ്യോ സസ്യശ്യാമളമാകേണ്ടതായ ഈ ഭൂമി, ഇങ്ങനെ ഒന്നുമില്ലാതെ വരണ്ട് കിടക്കണമല്ലോ, ഇത് ശരിയല്ല. അപ്പം ഇതിനെ ഒന്ന് കുളിർക്കണം എന്നുണ്ടെങ്കിൽ ആകാശം തുണയ്ക്കണം, കനിയണം. അപ്പം അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്താ? അവിടെ ഇരുന്ന് തപസ്സ ചെയ്യാൻ തുടങ്ങി. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുകയാണ്, യജ്ഞാദ്ഭവതി പർജന്യോ. മനുഷ്യൻ ചെയ്യുന്ന യജ്ഞത്തിൽ നിന്നാണ് മഴ പെയ്യാന്ന്. നിങ്ങൾ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുക? ഒട്ടയ്ക്കും വട്ടിക്കും പുഷ്പങ്ങളും സാമഗ്രികളും ഒക്കെ കൊണ്ടുവന്ന് അഗ്നിയിൽ ഹോമിക്കുന്നത് മാത്രമാണ് യജ്ഞം എന്നാണോ? അല്ല അല്ല അല്ല, ആയിരം തവണ. ഈ അഗ്നിയിൽ ഹോമിക്കുന്ന ദ്രവ്യങ്ങൾ ജഡങ്ങളാണ്, അഗ്നി ജഡമാണ്. അത് ഹോമിക്കുന്ന മനുഷ്യൻ മാത്രമേ സചേതനനായിട്ടുള്ളൂ. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ കൊടുക്കാനേ സ്ഥൂലമായിട്ട് സാധിക്കുള്ളൂ. ആ കൊടുക്കുന്നത് വഴി സൂചിപ്പിക്കുന്നത് എന്താ? യജ്ഞം. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അധിപതിയായിരിക്കുന്ന ഒരു മഹാപ്രഭാവമുണ്ട്. ആ പ്രഭാവത്തിന് എനിക്ക് എന്തെങ്കിലും ത്യാഗം ചെയ്യണം, സമർപ്പിക്കണം എന്ന് തോന്നുന്നു.
അതെന്താ പുറത്തുള്ള ഒരു സാധനം കൊടുക്കുമ്പോഴാണ് സമർപ്പണം എന്ന് തോന്നണത് എന്ന് വിചാരിച്ച് ചെയ്യുക. എന്നാൽ വാസ്തവത്തിൽ സമർപ്പിക്കേണ്ടത് എന്താ? ഈ ഉണ്ട് ഉണ്ട് എൻ്റെ എൻ്റെ എന്നുള്ള തോന്നലുണ്ടല്ലോ, ആ തോന്നലുകളെയാണ് സമർപ്പിക്കേണ്ടത്. ഇവിടെ എൻ്റേതായി ഒന്നുമില്ല. ഭൂമി എൻ്റെയല്ല, ശ്വസിക്കുന്ന വായു എൻ്റെയല്ല, കുടിക്കുന്ന വെള്ളം എൻ്റെയല്ല, കഴിക്കുന്ന ഭക്ഷണവും എൻ്റേതല്ല, ഒക്കെ ഈശ്വരൻ്റെയാ. അപ്പം എൻ്റെ എന്നുള്ള തോന്നലാണ് ഇവിടെ കള്ളൻ, അവനാണ് ഈ ചതിയൻ. അതുകൊണ്ട് തൻ്റെ ഉള്ള അഹങ്കാരവും മമതയും ത്യജിച്ചിരിക്കുന്നതാണ്. അഹങ്കാരം എവിടെയാ? മനസ്സിൽ. മമത എവിടെയാ? മനസ്സിൽ. അവിടുന്ന് രണ്ടിനെയും പെറുക്കിയെടുത്ത് മാറ്റാൻ വല്ല കുടിലോ ചവണയോ കൊണ്ട് അവിടെ ചെലുത്താൻ പറ്റുമോ? പറ്റില്ല. എന്ത് വേണം? കണ്ണടച്ച് ആത്മപരിശോധന ചെയ്യണം, തപസ് ചെയ്യണം, അതാണ് അതിനുള്ള വഴി. അപ്പം മനോവൃത്തികളെ മുഴുവനും അടക്കി ആ മനോവൃത്തികൾ എവിടുന്ന് ഉത്പത്തിയാകുന്നുവോ ഉദ്ഭവിക്കുന്നുവോ അവിടെ ചെന്നെത്തി മനോവൃത്തികളൊന്നുമില്ലാതെ അഹങ്കാരമോ മമതയോ അഭിലാഷമോ ഒന്നുമില്ലാതെ ഉറങ്ങിയതുപോലെ സുഷുപ്തിവത് പ്രശമിത ഭാവവൃത്തിന തഥാസ്ഥിതം ജാഗ്രതിതേന ചേതസ എന്ന് യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനോട് വസിഷ്ഠർ പറഞ്ഞതുമാതിരി ആ ഉറങ്ങിക്കിടക്കുന്ന മനസ്സുപോലെ എല്ലാറ്റിനെയും വിട്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരവും മമതയും ഇല്ലാതെ അവിടെ ഇരുന്ന് തപസ് ചെയ്തു അത്രേ. അപ്പോൾ യജ്ഞങ്ങളിൽ വച്ച് അത്യുജ്വലമായ യജ്ഞമായി അത്. ആ യജ്ഞത്തിൻ്റെ പരിണത ഫലമായി ദണ്ഡകാരുണ്യത്തിൽ മഴ അങ്ങോട്ട് പുറപ്പെട്ടു, ധാരാളം പെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾ വേണ്ടി വന്നില്ല, പുതിയ പുതിയ ഓരോന്ന് കിളിർത്തും കുളിർത്തും പുറപ്പെട്ട് 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 സസ്യശ്യാമളമായി. എന്നിട്ടാണ് അത്ര അദ്ദേഹം ഇവിടെ വന്നത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി. ഭൂമി അങ്ങനെ അവിടെ ഇരിക്കണേയുള്ളൂ. ആ ഭൂമിക്ക് അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു രാസഘടനയുണ്ട്. അതിൽ വെള്ളം വീണാൽ മാത്രമേ അതിൽ വേണ്ടത്ര പരിണാമമുണ്ടായി അതിൻ്റെ ഉള്ളിലുള്ള ബീജങ്ങളെല്ലാം മുള പൊട്ടി പുറത്തു വരുള്ളൂ. അപ്പോൾ ഭൂമി ഒന്നും ചെയ്യുന്നില്ല. ഭൂമി ആരാ സൃഷ്ടിച്ചത്? ഭൂമിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ രാസഘടനയോ ഭൂമി രൂപപ്പെടുത്തിയതല്ല. ഭൂമി ഇങ്ങനെ കടന്ന് ചിതണ്ടിൽ ചക്രം തിരിഞ്ഞ് ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കണേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ ഭൂമി മഴയങ്ങോട്ട് പെയ്തപ്പോൾ പല വിധത്തിലുള്ള ചെടികൾ നിറങ്ങളിൽ ആകൃതികളിൽ ഗുണവീര്യങ്ങളിൽ രസങ്ങളിൽ എല്ലാറ്റിലും വ്യത്യാസമുള്ളതായ ചെടി പടലങ്ങൾ പലതും അങ്ങോട്ട് ഉണ്ടായി. ഈ ഉണ്ടായി നിങ്ങൾ ഭൂമിയോട് ചോദിച്ച, ഭൂമി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഈ ചെടികളെ മുഴുവൻ ഉണ്ടാക്കാൻ? ഈ വിത്തുകളൊക്കെ നിങ്ങൾ സമ്പാദിച്ച് അവിടെ കുഴിച്ചിട്ടതാണോ? ഒരു വസ്തുമുണ്ടില്ല. വാസ്തവത്തിൽ ഭൂമി നിർജീവമാണ്. അതിൽ മുളച്ചു പൊന്തുന്ന ജീവജാലങ്ങൾക്ക് ജീവനുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഭൂമി നിർജീവമാണ്. അതിൽ ജനിച്ചു വളരുന്നത് പൊട്ടിമുളച്ച് വളരുന്നത് ജീവസ്സുള്ളതാണ്. അവിടെ ഒരു വൈരുദ്ധ്യം നിങ്ങൾ കാണുന്നില്ലേ? ആ നിർജീവമായ ഭൂമിയോടാണ് ചോദിക്കുന്നത്, ഭൂമിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഈ ചെടികളിൽ നിന്ന്? ഭൂമിക്ക് പങ്കില്ല. പിന്നെ എങ്ങനെയാ ചെടികൾ പൊട്ടി വളർന്നത്? അതുപോലെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്.